ആയിക്കോട്ടെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രവാസ ജീവിതം പാർട്ട് ടു ആയിട്ടാണ്. ഇതിലാരും കമൻ്റ് ഒന്നും ചെയ്തില്ല, അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്താണ് എൻ്റെ പ്രവാസ ജീവിത ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതിൽ ഞാൻ ആംബുലൻസിലെ, അതായത് ആ ലിഫ്റ്റിൻ്റെ ഹോളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ആ ഒരു പോർഷൻ തൊട്ട് ഞാൻ ആംബുലൻസിലേക്ക് കയറുന്ന ആ ഒരു ഇതുവരെയാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. ബാക്കി കഥയിലേക്ക് പോവാം. ഇതിൽ ഈ പ്രവാസ ജീവിതം കുറച്ചേ ഉള്ളൂ, ബാക്കി എൻ്റെ ഇവിടുത്തെ റിയൽ കോച്ച് ലൈഫും കൂടെ അതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പ്രവാസ ജീവിതം അവസാനം അത് ഇസ്രായേലിൽ നിന്ന് ഞാൻ ദുബായിലേക്ക്, അത് ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുകയും ഇസ്രായേലിലെ ഏഴ് മാസത്തെ ജോലി കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു ഗ്യാപ്പുണ്ട്. അല്ലെങ്കിൽ നാട്ടിലേക്ക് വരുന്ന എൻ്റെ ട്രാവലിംഗ്, ഫ്ലൈറ്റ് കയറുന്ന എയർപോർട്ടിൽ എത്തുന്ന ഒരു ട്രാവലിംഗ് ഉണ്ട്. അതെ ജസ്റ്റ് കുറച്ച് സൂചിപ്പിക്കാം. കാരണം ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ ഫസ്റ്റ് എൻ്റെ പാർട്ട് വണ്ണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. ഞാൻ ആ വരുന്ന അത് അതിൻ്റെ ഒരു കഥയായി, അത് തന്നെ എനിക്കൊരു അരമണിക്കൂർ കഥയുണ്ടെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. പക്ഷെ ആരും കമൻ്റ് ചെയ്തില്ല, കുറച്ച് പേര് വീഡിയോ കണ്ടു. സന്തോഷം, സന്തോഷം മാത്രം എനിക്ക് അത്ര ഇപ്പോഴും പറയുന്നുള്ളൂ. എന്തായാലും ഞാൻ അതിൽ അത് അവിടെ തിരിച്ച് വരുന്ന ആ ഒരു എൻ്റെ നാട്ടിൽ ഇന്ത്യയിലേക്ക് എൻട്രി ആവുന്ന കഥ, അല്ലെ, ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രം ജസ്റ്റ് ഞാൻ പറയാം. എന്തായാലും ഫസ്റ്റ് പാർട്ട് കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, എന്നെ അതിന് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മൈ ലൈഫ് ഈസ് മൈ ഫാമിലി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ, എൻ്റെ പേരിലും ഞാൻ നിങ്ങളുടെ അടുത്ത് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ സെക്കൻഡ് പാർട്ടും നിങ്ങൾ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം മാത്രം. ഞാൻ ഈ പറയുന്നതെല്ലാം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇതിൽ എനിക്ക് ഉപദ്രവം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ എന്നെ എനിക്ക് ദ്രോഹമുണ്ടാക്കിയ ഒരാളിനെയും ഇപ്പോൾ ഞാൻ വെറുക്കുന്നില്ല, ശപിക്കുന്നില്ല. അവരോടെല്ലാം എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ, സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന എൻ്റെ വീഡിയോ കണ്ട നിങ്ങളോടും ഈ ഹൃദയത്തിൽ തട്ടി സന്തോഷം. അയ്യോ, നല്ല തുമ്മലുണ്ട് കൂട്ടുകാരെ, നല്ല ചൂടുമാണ്. അറിയാതെ ഇപ്പം നല്ല ചൂടാണ്. എന്തായാലും സന്തോഷം മാത്രമേ ഉള്ളൂ. ആ സന്തോഷം അറിയിച്ചു കൊണ്ട് ഞാൻ എൻ്റെ പാർട്ട് ടു, ആ കഥയുടെ ബാക്കിയിലേക്ക് ഞാൻ കടക്കുകയാണ്. കൂട്ടുകാരെ, എന്തായാലും ഞാൻ ആംബുലൻസിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ലിഫ്റ്റിൻ്റെ ഹോളിൽ നിന്ന് നാലാമത്തെ നിലയിൽ നിന്ന് താഴേക്ക്, ലിഫ്റ്റിൻ്റെ ഹോളിൽ വഴി താഴേക്ക് വീഴുകയാണ്. ആ വീഴുന്ന സമയത്തേക്ക് ഞാൻ പിന്നെ കണ്ണ് തുറക്കുന്നത് ദുബായിലെ ആംബുലൻസിനകത്താണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ അവിടുത്തെ സൂപ്പർവൈസർ, അതുപോലെ നമ്മുടെ ബെൽദിയയുടെ കോർപ്പറേഷൻ്റെ ആൾക്കാർ, ആംബുലൻസ്, അതുപോലെ നമ്മുടെ ദുബായ് പോലീസ്, ഇത്രയും പേര് എൻ്റെ കരാമ സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അപ്പം എപ്പോഴാണ് കണ്ണ് തുറന്നു ചോദിച്ചാലും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ കണ്ണ് തുറന്നു, കണ്ണ് തുറന്നു ആംബുലൻസ് കിടപ്പുണ്ട്. ഇപ്പം എൻ്റെ അടുത്തൊന്ന് അറബിയിൽ ചില ആൾക്കാർ ചോദിക്കുന്നു, ഹിന്ദിയിൽ ചോദിക്കുന്നു. മലയാളി ആരും ഇല്ല, അതുകൊണ്ട് മലയാളത്തിൽ ആരും ചോദിച്ചില്ല. ഹിന്ദി, അറബിയിലും ഇംഗ്ലീഷിലായിട്ടൊക്കെ ആൾക്കാർ ചോദിക്കുന്നു. അതിനൊക്കെ എന്തൊക്കെ ഞാൻ മറുപടി പറയുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് എന്നെ അടിച്ച ചാർജാൻ്റ് പുള്ളിയും ഞാൻ പറഞ്ഞല്ലോ ഒറീസക്കാരനാണ്, ഭോജ്പൂരി ഭാഷക്കാരനാണ്. അതുപോലെ അതിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ ഫോർമാൻ പുള്ളിയും ഒറീസക്കാരനാണ്, ഭോജ്പൂരി കാരനാണ്, മീൻസ് ഭോജ്പൂരി ഭാഷക്കാരനാണ്. പുള്ളിയും വന്ന് എന്താ പറയുക, എൻ്റെ കാല് പിടിക്കുന്നുണ്ട്, ബായ്, നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്, ഇങ്ങനെ നേരത്തെ അടിച്ച കസം പറയരുത്, നിങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥം കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണമോ നിങ്ങൾ താഴെ വീടെന്നാൽ പറയാവൂ എന്നൊക്കെ എന്താ പറയുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം ഞാൻ കേട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ ആ വീണ ഷോക്കിലും, പിന്നെ അറിയാമല്ലോ നമ്മൾ ഇത്ര ഹൈറ്റിൽ നിന്നൊക്കെ വീഴുമ്പോഴത്തേക്കും എന്തായാലും സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ആ സമയത്ത് മനസ്സിനൊരു ഒന്നാമത് മാനസികമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയമാണ്. അപ്പം നമുക്ക് ആ സമയത്ത് ഒരുപാട് നമ്മുടെ മനസ്സ് പല കളിക്കുമ്പോൾ, പക്ഷെ ഞാൻ അവർക്ക് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയില്ല.
ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളും പരാതിയും കംപ്ലൈന്റ് ഒന്നുമില്ല. ഞാൻ തലകറങ്ങി വീണതാണ്, ചൂട് താങ്ങാൻ പറ്റാതെ വീണതാണ് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ആ പ്രശ്നം അവിടെ സോൾവ് ആയി. പക്ഷേ ആ വീഴ്ചയോടെ എൻ്റെ രണ്ടാമത്തെ ലൈഫ് തുടങ്ങിയാണ്. ഇതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ആ ഫസ്റ്റ് പാർട്ടിൽ ഇടയ്ക്ക് നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ആ ക്യാമ്പിലെ ജീവിതം, എൻ്റെ ഞാൻ ചേർത്ത് പിടിച്ച ആ അഞ്ച് പേര് എന്നെ ഒറ്റപ്പെടുത്തി അവര് ഫുഡ് വെച്ച് കഴിച്ച് സന്തോഷമായിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞായിരുന്നു. എൻ്റെ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്ത ആൾക്കാരാണ് ഈ സെക്കൻഡ് പാർട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് എൻ്റെ ആ പാർട്ട് വൺ കണ്ടിട്ട് ഈ സെക്കൻഡ് പാർട്ട് കാണാവും, എങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകത്തുള്ളൂ. ഞാൻ അതിൽ ഏകദേശം കാര്യങ്ങൾ ഞാൻ എൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പാർട്ട് വണ്ണിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി കഥയിലേക്ക് പോവാം. നിങ്ങളുടെ സ്നേഹത്തോടെ പറയുന്ന കൂട്ടുകാരെ, നിങ്ങളിൽ ഒരാളാണ് ഞാൻ. എൻ്റെ ചാനല് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയും പറഞ്ഞിട്ടുണ്ട്, നേരെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വലുത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോരെ. അപ്പം കൂട്ടുകാർ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു, ആംബുലൻസിനകത്ത് ഞാൻ ഇരുന്ന് ഇവരെല്ലാവരും എന്നോട് സംസാരിച്ചു. ഇപ്പം എനിക്ക് അറിയാവുന്ന ഭാഷയിലും അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ഇവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്തായാലും പോലീസ് വന്ന് നമ്മളിവിടെ നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്തു, അതിന് പരാതിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രശ്നങ്ങളെ സോൾവ് ആയി. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാനും ഈ പി എമ്മിൻ്റെ പ്രൊജക്റ്റ് മാനേജർ പി എമ്മിൻ്റെയും പി എമ്മിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അതായത് പി എ അതായത് നമ്മൾ മലയാളി കണ്ണൂർ താഴെ ചൊവ്വയുള്ള സുമേഷ് ബ്രോ എന്ന വ്യക്തിയായിട്ട് ഞാൻ പരിചയപ്പെടുന്നതും, അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് എങ്ങനെ നാട്ടിൽ വന്നാൽ മതി, അവിടുത്തെ ചൂട് താങ്ങാൻ വയ്യ, അവിടെ ചൂട് എനിക്ക് ഒരിക്കലും അഫോർഡബിൾ അല്ല, എന്നെ കൊണ്ട് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ലെവലിന് അപ്പുറമാണ് അവിടുത്തെ ചൂട്. അത്ര ചൂടെന്ന് ഞാൻ എനിക്ക് സത്യം പറയാറ് ഞാൻ ഇവിടെ കേരളത്തിൽ കൊണ്ടിട്ടില്ല, അന്ന് അത്ര ചൂടില്ല. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഇപ്പോഴും ഞാൻ വേർ തുറച്ചുകൊണ്ടിരിക്കുന്നതാണ്, നല്ല ചൂടാണ്. എന്തായാലും ഓക്കെ, പുള്ളി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഞാൻ പുള്ളിയോട് സംസാരിക്കുകയും ഞാൻ നാട്ടിലേക്ക് പോകണം എന്നുള്ളൊരു തീരുമാനം ഉറപ്പിച്ച് പുള്ളിയോട് പറയുന്ന ടൈം ആ സമയത്താണ്. അങ്ങനെ പുള്ളി എന്നോട് സംസാരിച്ച് ബ്രോ നിങ്ങൾക്ക് അത് എല്ലാവർക്കും അങ്ങനെയാണ്, ആദ്യമായിട്ടൊക്കെ ഗൾഫ് വരുന്ന ആൾക്കാരെല്ലാവരും അങ്ങനെയാണ്, നമ്മളത് ഇവിടെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഒരിക്കലും നമ്മൾ നാട്ടിൽ പോകത്തില്ല. പിന്നെ നമ്മളെല്ലാവരും ഏത് പ്രവാസി ആയാലും ഗൾഫിൽ വരുന്നത് ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്, അവൻ്റെ കുടുംബത്തെ പോറ്റണം, അവൻ്റെ കുടുംബത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് എല്ലാ ഞാനടക്കമുള്ള എല്ലാ പ്രവാസികളും ഗൾഫിലേക്ക് പോകുന്നത്. അപ്പോൾ പുള്ളിയെ കുറേ കാര്യങ്ങൾ എന്നെ ഉപദേശിച്ചു, അത് എത്രത്തോളം കേട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഇനി എത്രത്തോളം ഞാൻ കേട്ടില്ലെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എൻ്റെ മൈൻഡ് അപ്പോഴതൊന്നും അല്ല, എനിക്ക് നാട്ടിൽ പോകണം അത്രേ ഉള്ളൂ. എന്തായാലും ദിവസങ്ങൾ വീണ്ടും പിന്നോട്ട് മുന്നോട്ട് പോയി. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ അവിടെ എനിക്ക് ഒരു ഓഫീസ് ബോയുടെ ഒരു ഒഴിവ് വന്നു. ഞാൻ അപ്പം ഈ അതായത് ഒരു എനിക്കുള്ള ഒരു മാസം കഴിഞ്ഞാണ് ഞാൻ വീണ്ടും അതിന് മുന്നേ ഞാൻ ജോലിക്കൊക്കെ ഇറങ്ങി, ഒരാഴ്ച ലീവൊക്കെ എടുത്ത് ഞാൻ ജോലിക്കൊക്കെ ഇറങ്ങി. വീണ്ടും ജോലി കണ്ടിന്യൂസ് ബാക്കി അഞ്ചാമത്തെ നിലയുടെ ഷട്ടറിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, അത് നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ് ത്രൂ ഔട്ട് പണി ഇങ്ങനെ വെക്കൊണ്ടേയിരിക്കുന്നു. ആ വേളയിൽ ഞാൻ എന്താ പറയുക, ഈ പുള്ളി എന്നെ വിളിക്കുകയും അവിടെ ഒരു പത്തോളം പേര് ഇൻ്റർവ്യൂവിന് വരികയും, അതായത് ഹിന്ദിക്കാരന്മാരുണ്ട്, മസ്രികളുണ്ട്, സൗത്ത് ആഫ്രിക്കക്കാരന്മാരുണ്ട്, ഒരുപാട് ആൾക്കാരുടെ ഇൻ്റർവ്യൂവിന് വരികയും അവർ പല ആൾക്കാരും പറ്റില്ലാതെ വെക്കണം. ഞാൻ നിങ്ങൾ സത്യസന്ധമായിട്ട് തുറക്കണം, ഇതിൽ ഒരു കള്ളത്തരം അല്ല, ഞാൻ സത്യസന്ധമായിട്ട് തുറന്നു പറയണം, ഞാൻ ബാത്റൂം വരെ അതായത് ക്ലോസറ്റ് വരെ ഞാൻ അന്തസ്സായിട്ട് കഴുകിയിട്ടു. എനിക്ക് അതെനിക്ക് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല, കാരണം നമ്മളെ രാജ്യമില്ല, നമ്മളറിയാവുന്ന അവിടെ ആരുമില്ല, നമ്മളവിടെ എന്ത് ചെയ്താലും അത് എന്നിന് മാത്രമേ തീരത്തുള്ളൂ. അത് എന്നെ അറിയാന്ന എൻ്റെ നാട്ടുകാരൻ ആരെയും അവിടെ ഉണ്ടെങ്കിൽ പുള്ളിക്ക് അറിയാൻ പറ്റും, അല്ലാതെ നമ്മളെ എന്നെപ്പോലെയുള്ള ഒരു പ്രവാസിയും അവിടെ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്താണ് കഴിക്കുന്നത്, എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു, അവിടെ എന്തൊക്കെ പീഡനങ്ങൾ അവിടെ അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നാട്ടിലുള്ള ആർക്കും അറിയാൻ കഴിയത്തില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ട് സത്യമുള്ള കാര്യമാണ്.
അത് പ്രവാസികൾക്ക് എന്തായാലും അറിയാം. എന്തായാലും അതിലേക്ക് പോകുന്നില്ല, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എന്നെ അവിടെ പുള്ളി വിളിക്കുകയും അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ അവിടുത്തെ പി എമ്മിന് പുള്ളി അറബിയാണ്, മസ്രിയാണ്, അറബിയാണ്, മീൻസ് സിറിയക്കാരനാണ്. പുള്ളിക്ക് രണ്ട് പ്രൊജക്റ്റ് ഉണ്ട്, എമിറേറ്റ്സിൻ്റെ ഒരു പ്രൊജക്റ്റ് വേറെയുണ്ട്, നമ്മളെ കരാമ സൈറ്റ് ഞാൻ ചെയ്യുന്ന ആ സൈറ്റ് പുള്ളിക്കുണ്ട്. അങ്ങനെ പുള്ളി എന്നെ അവിടെ ഇന്റർവ്യൂ വിളിക്കുകയും അപ്പം ഞാൻ അറിവ് ഇങ്ങനെ തൊട്ടും പുട്ടൊക്കെ ഇങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ, ഇങ്ങനെ വലുതായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. നമ്മളിങ്ങനെ അവിടെ അവിടെ ഒന്നിൻ്റെ വാക്കുകളൊക്കെ പറയാം എന്നാണ്. പക്ഷെ പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാം, അത്യാവശ്യം ഹിന്ദി അറിയാം. പക്ഷെ എനിക്ക് ടെൻഷനില്ല, കാരണം എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഓൾറെഡി സുമേഷ് വേണം. പുള്ളിക്ക് ഇംഗ്ലീഷ് നല്ലോണം അറിയാം, ഹിന്ദി അറിയാം. ഹിന്ദി എനിക്ക് ഞാൻ അത്യാവശ്യം സംസാരിക്കും, എങ്കിലും ടെൻഷനില്ല, പുള്ളി ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് പക്ഷേ അന്ന് ഞാൻ ഫുൾ കവറോൾ കഴുത്ത് തൊട്ട് നമ്മളെ ബോഡി ഫുള്ള് കവർ ചെയ്യുന്ന കവറോൾ ഇട്ടുകൊണ്ടാണ് ഞാൻ ആ ഓഫീസിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന ആ സമയത്ത് എൻ്റെ അടുത്ത് അവിടുത്തെ പ്രൊജക്ട് മാനേജർ മീൻസ് പി എം ഒറ്റ ചോദ്യം ചോദിച്ചു, ആർ യു മേക്കിംഗ് വിത്ത് ടീ ആൻഡ് ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അത് അപ്പോഴെന്തുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് ചോദിച്ചു എനിക്കറിയത്തില്ല. ഞാൻ വീട്ടിൽ ചായ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ അല്ലെങ്കിൽ കേരള സ്റ്റൈലിൽ ഞാൻ ചായ ഇടാറുണ്ട്, കട്ടൻ ഇടാറുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ നമ്മളെ നാട്ടിൽ എങ്ങനെ കട്ടൻ ചായ ഇടും, ബ്ലാക്ക് ടീന്ന് കട്ടൻ ചെയ്യാണല്ലോ, അല്ലെങ്കിൽ കോഫി നമ്മൾ സാറ് വീട്ടിൽ നമ്മൾ ഇടാറുണ്ട്, അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. പക്ഷെ ഒരുപാട് വ്യത്യാസമായിപ്പോയി, നമ്മൾ ചിന്തിക്കുന്ന അപ്പുറമാണ് അവരെ കഫേൽ മീൻസ് കോഫി എന്ന് പറയുന്നത്. കാരണം എൻ്റെ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അവരെ കപ്പ് എന്ന് പറഞ്ഞത് ഇത്രേ വരുള്ളൂ. ഈ കപ്പിനകത്താണ് അവർ ടർക്കിഷ് എന്ന് പറയുന്ന ഒരു നമ്മളിവിടുത്തെ തേയിലപ്പൊടി എന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് ടീക്ക് ഉപയോഗിക്കുന്ന പൊടി, അവരിടുന്ന ടർക്കിഷ് എന്ന പേരുള്ള ഒരു ആ പൊടി ഈ ഗ്യാപ്പിനകത്ത് ഏകദേശം ഇത്രത്തോളം ഒരു പൊടിയിടും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക അതിൻ്റെ ഒരു കാൽഭാഗം അല്ലെ അരഭാഗം പൊടിയിട്ട് കഴിഞ്ഞാൽ അത് എത്ര വെള്ളം കൊള്ളുമെന്ന്. അതായത് എൻ്റെ ഈ വിരലിൻ്റെ ഇത്രേ ഉള്ളൂ, ആ കപ്പിൻ്റെ മൊത്തം സൈസ് ഇതാ ഇത്രേ വരുള്ളൂ. ഇതിനപ്പുറം നിങ്ങൾ കാണിച്ചു തരാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അവർ കുടിക്കുന്ന കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ അവരുടെ കപ്പ്. ഓക്കെ, എന്തായാലും എനിക്കത് അറിയത്തില്ല എന്നുള്ള ബോധം എൻ്റെ കൂടുന്ന മലയാളി കണ്ണൂർ താഴെ ചൊവ്വയുള്ള സുമേഷ് ബ്രോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബ്രോ എന്നും നിങ്ങൾ മറന്നിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് നമ്മൾ ചേർത്ത് പിടിക്കുന്നു, വർഷം ഇത്ര ആയെങ്കിലും 2024 എങ്കിലും ഞങ്ങൾ മറന്നിട്ടില്ല. പുള്ളി എൻ്റെ കൂടെ വരികയും ഞാൻ സാധാരണ നമ്മളെ നാട്ടിൽ എങ്ങനെ കട്ടൻ കാപ്പി അല്ലെങ്കിൽ കോഫി ടീ ഇടും പോലെ ഞാൻ വെള്ളം ഒരുപാട് വീഴ്ത്തി അത് പൊടിയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പുള്ളി പറഞ്ഞു. അങ്ങനെയല്ല, ഇവരെ രീതി വേറെയാണെന്ന്. പുള്ളി ആദ്യം കിറ്റിൽ ഇലക്ട്രിക് കിറ്റിൽ വെള്ളം തിളപ്പിച്ച് ഈ കപ്പിൽ പുള്ളി ഒരു 2 സ്പൂണ് ഈ ടർക്കിഷ് എന്ന പൊടിയിടുകയും അതിലൊരു അല്പം എൻ്റെ കണക്കിൽ പറഞ്ഞാൽ ഒരു മൂന്ന് സ്പൂണ് വെള്ളം അതിന് വീഴ്ത്തിയിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമാണ് കൂട്ടുകാരെ. എന്തായാലും വീഴ്ത്തി, പഞ്ചാരയില്ല, യാതൊന്നുമില്ല. ഈ ഇതിൽ ഈ പൊടിയിലേക്ക് അല്പം ചൂടുവെള്ളം വീഴ്ത്തുക, ഒന്ന് കലക്കുക, കൊണ്ടുവന്ന് കൊടുക്കുക. അവരെ മെയിൻ ആഹാരം ഞാൻ കണ്ടാലിച്ച അവരെ മെയിൻ ആഹാരം എന്ന് പറയുന്നത് വിത്ത് സ്മോക്കിങ് വിത്ത് ഡ്രിങ്ക് ടർക്കിഷ് ടീ ആൻഡ് സ്മോക്ക്, ദാറ്റ്സ് ഓൾ. ഇതാണ് അവരെ മെയിൻ അവരെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും പുള്ളി തന്നെ എനിക്കത് മേക്ക് ചെയ്ത് തന്നു, മീൻസ് അത് തയ്യാറാക്കി തന്നു. ഞാനത് ഒരു സോസറിൻ്റെ പുറത്ത് വച്ച് ആ കപ്പ് ഓഫ് ടീ വിത്ത് സോസർ വച്ച് ഞാൻ പുള്ളിയുടെ ടേബിളിൽ കൊണ്ടുവന്ന് വച്ചു. പുള്ളി അത് കുടിച്ചു, പുള്ളി ഹാപ്പിയായി. പുള്ളി എൻ്റെ ചോദിച്ചു ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് താല്പര്യമുണ്ട്, കാരണം യാസിയാണ്, യാസിക്കാൻ നിൽക്കുക, ചൂട് കൊള്ളണ്ട, ചൂടിനെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല. പിന്നെ നാട്ടിൽ പോകണം എന്ന മൈൻഡോടെ നിൽക്കുകയാണ്. എന്തായാലും ഞാനവിടെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു, കാരണം പുള്ളിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അതുപോലെ എനിക്കും അവിടെ നിൽക്കുന്നതിന് സന്തോഷം മാത്രമേ ഉള്ളൂ കൂട്ടുകാരെ. അങ്ങനെ ഞാനവിടെ കണ്ടിന്യൂ ചെയ്തു. അപ്പോഴും എൻ്റെ കവറോട് എല്ലാം സെയിമാണ്, ഞാൻ സൈറ്റ് ജോലി ചെയ്യും പോലെ തന്നെയാണ്. എപ്പോഴും വേണമെങ്കിലും തിരിച്ച് ഞാൻ സൈറ്റിലേക്ക് എൻ്റെ പഴയ പണിയിലേക്ക് പോകാം, കാരണം ഞാൻ ഇപ്പം നിൽക്കുന്ന ഓഫീസ് പോയി എന്ന പേരുണ്ടെങ്കിൽ സ്ഥായിയല്ല, ശമ്പളമല്ല, പഴയ ശമ്പളം തന്നെയാണ്, അതിന് ഒരു മാറ്റവും ഇല്ല. പക്ഷെ ജോലി ഇപ്പം എന്താ അല്പം യാസി നിൽക്കാം,
പിന്നെ ക്ലോസറ്റ് വേണം, ടേബിള് ഒക്കെ തുടയ്ക്കണം, ജോലി വേറെ ഒന്നുമില്ല, ടേബിള് ഒന്ന് തുടയ്ക്കണം, പിന്നെ തറ തുടയ്ക്കണം, ക്ലോസറ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഇവർ വരുന്നുണ്ട്, നമ്മൾ ആ ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് അവരെ ഫയൽസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം, കുടിക്കാൻ ഗ്ലാസ് വെള്ളം കൊണ്ട് വെക്കണം. ഈസ് പെർഫെക്റ്റ്ലി ഒരു ഓഫീസ് ബോയ് എങ്ങനെ ചെയ്യുന്നു അതെല്ലാം ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്ക് എന്നെ കണ്ണൂർ താഴെ ചുവയുള്ള സുമേഷ് ബ്രോ എന്നെ DTP എടുക്കാനും ടാക്സ് അയക്കാനും കമ്പ്യൂട്ടറിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ പുള്ളി ഇടയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പം എനിക്ക് പറഞ്ഞാൽ എനിക്ക് രാവിലെ ഒരു 6:30 7 മണിക്കോടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ ജോലിയൊന്നുമില്ല. ചെന്നോടെ ടേബിളൊക്കെ തുടച്ച് ടേബിളെല്ലാം ക്ലീൻ ചെയ്യുക, PM ടേബിളെല്ലാം ക്ലീൻ ചെയ്യുക, എല്ലാ ടേബിളും ക്ലീൻ ചെയ്യുക, എഞ്ചിനീയേഴ്സിൻ്റെ റൂമുണ്ട് അവരുടെ ടേബിളെല്ലാം ക്ലീൻ ചെയ്യുക, പിന്നെ തറ തുടക്കുക, അതിനുശേഷം ബാത്റൂം കയറി ക്ലീൻ ചെയ്യുക. ഇവർ വരുമ്പോഴത്തേക്ക് ചൂടുവെള്ളമാണ് ചൂടുവെള്ളം, അല്ലെങ്കിൽ ഇവർ ഓരോ മണിക്കൂറും 2 മണിക്കൂർ ഇടവിട്ടിങ്ങനെ ഇവരിങ്ങനെ നമ്മൾ ടർക്കിഷ് ടീ ടർക്കിഷിൻ്റെ കോഫി കുടിക്കുന്ന ആൾക്കാരാണ്. അത് മേക്ക് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക, ഇത് മാത്രമേ എനിക്ക് ജോലിയായിട്ട് ആ സമയത്തുള്ളൂ. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയും ഇനി ബാക്കി ഞാൻ എൻ്റെ ക്യാമ്പിലേക്ക് പോവാം. മീൻസ് എൻ്റെ ജോലി കണ്ടിന്യൂസ് പറ്റിക്കൊണ്ടിരിക്കുകയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ ക്യാമ്പിലേക്ക് വരാം. ക്യാമ്പിൽ ഈ പറയാൻ പോലെ തന്നെയാണ്, അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. അന്നും അവർ ഈ പറയാൻ പോലെ ഫുഡൊക്കെ വെച്ച് സന്തോഷമായിട്ട് അവർ കഴിക്കുന്നുണ്ട്. ഞാൻ ആ സമയത്തും ഈ ഉണക്ക കുപ്പൂസും പഴവും അല്ലെങ്കിൽ ഉണക്ക കുപ്പൂസും വെളുത്തുള്ളി അച്ചാറും വെച്ച് ഞാൻ എൻ്റെ ദിവസങ്ങൾ ഞാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഞാൻ ആരോടും ഒരു പരിഭവം പറയാൻ പോയില്ല, ഒരു പരാതിയും പറയാൻ പോയില്ല, ഒന്നും പോയില്ല. അവർ ആനന്ദിച്ച് ഉല്ലസിച്ച് സന്തോഷമായിട്ട് അവരുടേതായിട്ടുള്ള നിമിഷങ്ങൾ അവർ സഹവർത്തിച്ച് അല്ലെങ്കിൽ സഹകരണത്തോടെ എൻജോയ് ചെയ്തിട്ട് അവർ പോയി. ഞാൻ വരും, എൻ്റെ കാര്യം നോക്കും, ഞാൻ എൻ്റെ കട്ടിൽ കിടക്കും അല്ലെങ്കിൽ പുറത്തു പോയി കുറച്ചു നേരം ഇരിക്കും. അങ്ങനെ എൻ്റെ കാര്യം മുന്നോട്ട് പോയി. അങ്ങനെ 2 ആഴ്ച, അധികകാലം അത് നീണ്ടുപോയില്ല, 2 ആഴ്ച മുന്നോട്ട് പോയപ്പോഴത്തേക്കും എൻ്റെ ക്യാമ്പ് ചേഞ്ചായി. അത് ഷാർജയിൽ നിന്ന് അൽക്കൂസിലേക്ക്, അതായത് ദുബായ് അൽക്കൂസിലേക്ക് എൻ്റെ താമസം, മീൻസ് എൻ്റെ തന്നെ നമ്മൾ ആ ക്യാമ്പിലെ മൊത്തം ആൾക്കാരും കമ്പനിയുടെ മൊത്തം ആൾക്കാരും ക്യാമ്പ് ചേഞ്ച് ആവുകയാണ്. അപ്പം മുന്നേ ഞാൻ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്, ഷാർജയിന്ന് എൻ്റെ സൈഡിലേക്ക് പോയി ഏകദേശം 1:45 നമുക്ക് യാത്രയുണ്ട്. പക്ഷേ അൽക്കൂസിൽ നിന്ന് പോകാൻ വേണ്ടി 1 മണിക്കൂറിനകത്തുള്ള യാത്ര നമുക്ക് ഈ ദുബായ് അൽക്കൂസിൽ നിന്ന് കരാമ എന്ന സൈഡിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ദൂരം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഷാർജയിൽ നിന്നും അൽക്കൂസിലേക്ക് ക്യാമ്പ് മീൻസ് താമസം മാറുകയാണ്. പക്ഷെ അവിടെ ക്യാമ്പസ് ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഷാർജയിൽ ആരൊക്കെയാണ് ഏതൊക്കെ റൂമിൽ താമസിച്ചു അവർ തന്നെയാണ് അവിടുത്തെ റൂമിലും താമസമാകേണ്ടത്. ഓക്കെ, ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്. ഞാൻ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആ ഷാർജ ക്യാമ്പിൽ ഞാൻ മുകളിലത്തെ കട്ടിലാണ് കിടക്കുന്നത്, മുകളിലത്തെ കട്ടിലാണ് ഞാൻ കിടക്കുന്നത്, താഴത്തെ കട്ടിൽ ഞാൻ ഒരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ബാക്കി ഞാൻ ഷാർജ അൽക്കൂസിൽ മീൻസ് ദുബായ് ഗ്രാൻഡ് സിറ്റി മാളിനടുത്തുള്ള അൽക്കൂസ് പുതിയ ഗ്രാൻഡ് സിറ്റി മാളിനടുത്തുള്ള ക്യാമ്പിലേക്കാണ് നമ്മൾ ചേഞ്ച് ആവുന്നത്. അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം, കാരണം ഞാൻ മുന്നേ കൂട്ടി പറയുന്നത്, നമ്മളെന്തായാലും നമ്മുടെ സാഗമ ജംഗമ വസ്തുക്കളെല്ലാം എടുത്ത് മെത്ത ബ്ലാങ്കറ്റ് പില്ലോസ് ഞാൻ വീട്ടിൽ നിന്നുള്ള ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ ആ റൂമിലുള്ള ആൾക്കാർ മൊത്തം ഓൾ ഓഫ് ആ ക്യാമ്പിലുള്ള എല്ലാ ആൾക്കാരും ചേഞ്ച് ആവുകയാണ്. നമ്മൾ രാത്രിയാണ് ചേഞ്ച് ആവുന്നത്. രാത്രി നമ്മൾ അൽക്കൂസിലെ പുതിയ ഗ്രാൻഡ് സിറ്റി മാളിൻ്റെ അടുത്തുള്ള ക്യാമ്പിലേക്ക് നമ്മൾ താമസം മാറി. അങ്ങനെ നമ്മളവിടെ എൻട്രി ആയി. അവിടുത്തെ ക്യാമ്പ് ഹൗസാണ് നമ്മുടെ ഉണ്ണിച്ചാട്ടൻ, പാലക്കാട് ഉണ്ണിച്ചാട്ടൻ. ഇന്ന് ഞാൻ മറക്കാത്ത, ഈ സുമേഷ് ബ്രോയെ പോലെ ഞാൻ ഇന്നും മറക്കാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ പാലക്കാട് ഉണ്ണിച്ചാട്ടൻ. അപ്പോഴത്തേക്കും ഞാൻ ഓഫീസിലേക്ക് കയറി, ഒരുവിധം എനിക്ക് മെയിൻ ഓഫീസായിട്ട് ഒരു ബന്ധമായി, എന്നെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്ന ഒരു ടൈമായി. അപ്പം എനിക്ക് ആ ക്യാമ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു വില കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ ക്യാമ്പിലേക്ക് മാറുകയും എനിക്ക് അവിടുത്തെ റൂം എടുക്കുകയും. അപ്പോൾ അവിടെ കിച്ചൺ എന്ന് പറയുന്നത് 2 പാറ്റേണാണ്. പാർട്ട് 1 എന്ന് പറയുന്നത് 80-100 പേർക്ക് പാചകം ചെയ്യുന്ന ഒരു കിച്ചൺ,
ഇ സെക്ഷൻ ഇ കിച്ചൺ ഇ എന്ന് പറയും അങ്ങനെ ഒരു 100 പേർക്ക് അവിടെ പാചകം ചെയ്യാം പാർട്ട് 2 അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് പാർട്ട് സി സിയിൽ ഇതുപോലെ 100 പേർക്ക് പാചകം ചെയ്യാം അങ്ങനെ ഒരു ഇങ്ങനെ റാ പോലെ ഇങ്ങനെ റാ അതായത് ഇങ്ങനെ റാ പോലെ ഇരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് അതിനകത്ത് രണ്ട് പാർട്ട് കിച്ചണാണ് അതിൻ്റെ അകത്തുള്ളത് ഏകദേശം ഒരു 1800 പേരിന് പുറത്ത് അവിടെ ആൾക്കാർ താമസമുണ്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തുകയും നമുക്ക് റൂം തരികയും അവിടെ നമ്മുടെ കട്ടിൽ ഈ ഷാർജയിൽ നമ്മൾ എങ്ങനെ കട്ടിൽ സെറ്റ് ചെയ്തു അതുപോലെ അവിടെ നമ്മുടെ കട്ടിൽ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തു അതായത് ഈ സൈഡ് രണ്ട് കട്ടിൽ ഈ സൈഡ് രണ്ട് കട്ടിൽ ഈ സൈഡ് രണ്ട് കട്ടിൽ എൻട്രി ബാക്കി സ്പേസ് താഴെ ഷാർജ ടു സെയിം റൂം തന്നെയാണ് മൂന്ന് സൈഡ് കട്ടിൽ നടത്തി കുറച്ച് സ്പേസ് പിന്നെ നമ്മുടെ ഡോർ കയറി വരുന്ന എൻട്രി ഇത്രയേ ഉള്ളൂ സെയിം അതൊന്നും പറയാനില്ല അത്ര അവിടെ അവിടെ ഷാർജ സെയിം തന്നെയാണ് ഇവിടെ ഉള്ളത് പക്ഷെ അവിടെ ഒരു കാര്യം മാത്രം മാറി സംഭവിച്ചു എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്ന് ഞാൻ ഷാർജ വെച്ച് തീരുമാനമെടുത്ത അങ്ങനെ അവിടെ വന്നു അവിടെ ഈ ഷാർജയിൽ ഉള്ള അതേ പ്രശ്നം അവിടെയും വന്നു ഈ പുള്ളിക്ക് മുകളിൽ കിടക്കാൻ പറ്റത്തില്ല പുള്ളിക്ക് താഴെ കിടക്കണം പക്ഷെ എൻ്റെ കട്ടിൽ ഞാൻ മാറിക്കൊടുത്തില്ല മീൻസ് ദാറ്റ് ഈസ് മൈ റിവഞ്ച് അത് എൻ്റെ റിവഞ്ചാണ് കാരണം എനിക്കിനി അവിടെ ആരെയും നോക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ എയർപോർട്ട് തൊട്ട് ഒരു മലയാളി ആയതുകൊണ്ട് ചേർത്ത് പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഞാൻ ഇത്രയും അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും എന്നെ ഒറ്റപ്പെടുത്തിയെങ്കിൽ പിന്നെ എനിക്ക് അവരൊരിക്കലും എനിക്ക് അവർ ഫേവർ ചെയ്യേണ്ട കാര്യമില്ല കൂട്ടുകാരെ ഞാൻ മനസ്സ് തൊട്ട് ഇപ്പോഴും പറയുന്നു ഇന്നും എനിക്ക് വേദന മാറിയിട്ടില്ല തൊട്ട് പറയണം പിന്നെ എനിക്ക് പക്ക റിവഞ്ച് മാത്രമായിരുന്നു എനിക്ക് അവരോട് എനിക്ക് ഒരു സെന്റിമെന്റ്സും ഇല്ല ഒരു സഹതാപവും ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊരു വികാരവും ഇല്ല എനിക്ക് എൻ്റെ കാര്യം എന്നൊരു മൈൻഡ് മാത്രം നിൽക്കുകയും ഞാൻ എനിക്ക് തന്ന താഴത്തെ കട്ടിൽ ഞാൻ എടുക്കുകയും പുള്ളിക്ക് എവിടെ വേണേൽ കിടക്കാം മുകളിൽ കിടക്കാം വേറെ ആരെങ്കിലും കട്ടിൽ കൊടുക്കുന്നെങ്കിൽ താഴെ കിടക്കാം എന്തായാലും ഞാൻ എൻ്റെ കട്ടിലെടുക്കുകയും അവിടെ എൻ്റെ എല്ലാ സാധനങ്ങളും വെച്ച് ഞാൻ പഴയതുപോലെ തന്നെ എൻ്റെ പടങ്ങളും എല്ലാം വെച്ച് സെറ്റ് ചെയ്യുകയും എല്ലാം കഴിയും ഞാൻ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു ചെറിയ കുറ്റി അതായത് ഈ ഒരു പൊക്കം വരും ചെറിയ കുറ്റി ഗ്യാസ് അവിടെ നിന്ന് എടുക്കുകയും ഒരു അടുപ്പം മേടിക്കും എല്ലാം ഇവിടെ എനിക്കൊരു ഒരു 450-500 തരം സായി കാണും അവിടുത്തെ ഒരു 500 തരം സായി കാണും ഇവിടെ തന്നൊരു 5000 രൂപയ്ക്കകത്ത് സായി കാണും എല്ലാം കൂടെ കണക്കുകൂടുതൽ കറക്റ്റാണ് എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല വർഷം ഒരുപാടായി എന്തായാലും ഞാനൊരു ചെറിയ കുറ്റി ഗ്യാസും ഒരു അടുപ്പും ഞാൻ സ്വന്തമായിട്ട് മേടിക്കുകയും അത് ഞാൻ പറയാം പാർട്ട് 1 ഈ സെക്ഷനിലാണ് നമ്മൾ കിച്ചൺ വരുന്നത് അവിടെ അത് എൻ്റെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കിച്ചൺ വരുന്നത് അവിടെ എൻ്റെ അടുപ്പ് വയ്ക്കുകയും ഗ്യാസ് എല്ലാം വെച്ച് എനിക്കുള്ള ആവശ്യമുള്ള എൻ്റെ മസാലയും മസാല കൂട്ടുകളും എനിക്ക് ആവശ്യമുള്ള കിച്ചണിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാനവിടെ ഓരോ ചെറിയ ചെറിയ കോണുകളിലേക്ക് ആക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം എനിക്ക് ഓരോരുത്തർക്ക് ഞാൻ പറയും ഈ 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും സെപ്പറേറ്റ് ഓരോ കബോർഡുണ്ട് ആ കബോർഡിനകത്ത് വെച്ച് ഞാൻ പൂട്ട് ചെയ്യും എൻ്റെ ഗ്യാസിൽ ഞാൻ PVC പൈപ്പ് വെച്ച് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഗ്യാസ് ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി ഞാൻ സ്വന്തമായിട്ട് അന്ന് മുതൽ പാചകം ഞാൻ വച്ച് കഴിക്കാൻ തുടങ്ങി പച്ചയ്ക്ക് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മാത്രം ഞാൻ ആഹാരം വയ്ക്കുകയും ഞാൻ കഴിച്ച് തുടങ്ങുകയും ചെയ്തു ഇതിനിടയ്ക്ക് ഞാൻ അവിടുത്തെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ എനിക്ക് വേറെ ഒരു പ്രോബ്ലവും ഇല്ല എന്നെ ആരും ഉപദ്രവിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം എനിക്ക് ഗ്യാസ് എനിക്ക് വേണ്ട ഗ്യാസ് നിങ്ങൾ എടുത്തോളൂ ആ അടുപ്പ് നിങ്ങൾ എടുത്തോളൂ പക്ഷെ ഞാൻ കൊണ്ടുവന്ന എൻ്റെ പാത്രങ്ങൾ എൻ്റെ തവിയടക്കം കംപ്ലീറ്റ് സാധനം എനിക്ക് റിട്ടേൺ തരിക റിട്ടേൺ എനിക്ക് വേണം അത് എനിക്ക് തന്നതിനാവണം അത് നിങ്ങൾ മേടിക്കുകയും മേടിക്കുകയായിരിക്കും പക്ഷേ ഗ്യാസ് അതെല്ലാം എൻ്റെ പൈസയാണ് പക്ഷെ അതൊന്നും ഞാൻ മേടിച്ചില്ല അതെല്ലാം അവർക്ക് കൊടുത്തു പക്ഷെ ആ പാത്രങ്ങളെല്ലാം ഞാൻ തിരിച്ച് എനിക്കായിട്ട് മേടിച്ചു സത്യം തന്നെയാണ് അത്രയും ഞാൻ ചെയ്യണ്ട കൂട്ടുകാരെ പിന്നെ ഇത്രയും എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ച ആൾക്കാരുടെ അടുത്ത് ഞാൻ അത്രയും ചെയ്യണ്ടേ അപ്പം അതെന്തായാലും ഞാനത് ചെയ്തു ഞാൻ സ്വന്തമായിട്ട് പാചകം വച്ച് കഴിച്ചു തുടങ്ങി അപ്പം ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ തിരിച്ച് നമുക്ക് നമ്മുടെ എൻ്റെ സൈറ്റിലേക്ക് പോവാം അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് പോവാം എൻ്റെ കവറോളും കാര്യങ്ങളെല്ലാം മാറി അത് മാറുന്ന മുമ്പായിട്ട് ഞാൻ ഒരു കാര്യമോട് പറയാം എൻ്റെ ആ പ്രൊജക്റ്റ് മാനേജർ ആ സൈറ്റിൽ നിന്ന് മാറിപ്പോവുകയാണ് പുതിയൊരു പ്രൊജക്റ്റ് മാനേജർ സൈറ്റ് വരികയാണ് പുള്ളി ലെബനോണിയാണ് ലെബനോൺ യൂണിവേഴ്സിറ്റി എന്ന് ആദ്യമായിട്ട് ബിരുദം എടുത്ത ഒരു പ്രൊജക്റ്റ് മാനേജറാണ് ആ സൈറ്റിലേക്ക് വരുന്നത്
പുള്ളി പക്ഷെ ഇടയ്ക്ക് ഇടയ്ക്ക് അവിടെ വരാറുണ്ട്. എനിക്കപ്പ ഇനി അടുത്ത് വരാൻ പോകുന്ന പ്രൊജക്ട് മാനേജർന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ വളരെ കാഷ്വലായിട്ട് പുള്ളിയോട് സംസാരിച്ചു, പുള്ളിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടു. പക്ഷെ പുള്ളിയുടെ പ്രത്യേകത പുള്ളി ചായ കുടിക്കത്തില്ല, ഈ പറഞ്ഞ ടർക്കിഷ് കുടിക്കത്തില്ല, അങ്ങനത്തെ ഒരു എന്താ പറയാ പെപ്സി കൊക്കക്കോള ഇതൊന്നും പുള്ളി വേഗത്തില്ല. പുള്ളി ആപ്പാട അതായത് പുള്ളി ശരിക്കും കഴിക്കുന്ന ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ഹോട്ട് വാട്ടർ, ചൂട് വെള്ളം മാത്രമേ പുള്ളി കഴിക്കത്തുള്ളൂ. പിന്നെ പുള്ളി നല്ല വൃത്തിയോടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കണം, അത് പുള്ളി നിർബന്ധം. പക്ഷെ നാളെ വരാൻ പോകുന്ന ആ സൈറ്റ് പ്രൊജക്ട് മാനേജർ അറിഞ്ഞുകൊണ്ടോ ഒന്നുമല്ല, പുള്ളി വന്നപ്പോൾ ഞാൻ പുള്ളി നല്ല ട്രീറ്റ് ചെയ്തു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കിയപ്പം എൻ്റെ പഴയ പ്രൊജക്ട് മാനേജർ ഇരിക്കുന്ന അതേ കസേരയിൽ പുള്ളി ഇരിക്കുന്നു. പുള്ളി എന്നത് പറയും, ഞാനാണ് ഇങ്ങോട്ട് ഈ പ്രൊജക്ടിൻ്റെ പി എ, മീൻസ് പ്രൊജക്ട് മാനേജർ, എൻ്റെ അസിസ്റ്റൻറ്റ് മീൻസ് എൻ്റെ പി എ ഈ പറഞ്ഞ സുമേഷ് തന്നെയാണ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പുള്ളിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, എനിക്ക് പുള്ളിയെ ഇഷ്ടപ്പെട്ടു. പുള്ളി ലെബനോണിയാണെങ്കിൽ പോലും നല്ലൊരു ഹൃദയത്തിൻ്റെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് പുള്ളി. താങ്ക്സ് ഫോർ സാർ, ഞാൻ ഇപ്പോഴും ഞാൻ താങ്കളെ മറക്കുന്നില്ല. പുള്ളിയുടെ പേര് ആൻ്റണി, ആൻ്റണി ഷെഹ്റൂഖ് എന്നാണ്. പുള്ളിയുടെ വൈഫിൻ്റെ പേര് മിഷേൽ ആൻ്റണി ഷെഹ്റൂഖ് എന്നാണ്. ഇവർ രണ്ടുപേരും ലെബനോണി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് ബിരുദം, എൻജിനീയറിംഗിൽ ബിരുദമെടുത്ത ആൾക്കാരാണ്. അത് പറയാനൊക്കെ നിവർത്തിയില്ല, കാരണം അത്രയ്ക്കൊരു ബന്ധം ഞാനും ആ പുള്ളിയായിട്ട് വന്നു. പിന്നെ പറഞ്ഞു, അപ്പം ഏകദേശം ഞാൻ ഭാഷയൊക്കെ ഒരു പഠിച്ച് ആയി. പുള്ളി എന്നെ പറഞ്ഞു, ഇന്നെ തൊട്ട് താങ്കൾ ഈ കവറോൾ ഉപയോഗിക്കേണ്ട, സിവിൽ ഡ്രസ്സ് അതായത് നോർമൽ ഇപ്പോഴത്തെ ഈ ഇതേ ഡ്രസ്സ് താങ്കൾക്ക് ഉപയോഗിക്കാം. ഇൻഷിട്ട് ചെയ്ത് സാധാരണ ഓഫീസ് വരുമ്പോലെ വെൽ ഡ്രസ് കീപ്പായിട്ട് ഓഫീസിൽ വരിക. ഇന്ന് മുതൽ താങ്കൾ ഓഫീസ് ബോയ് അല്ല, താങ്കൾക്ക് 3 മാസത്തിനകത്ത് താങ്കൾക്ക് പ്രൊമോഷൻ വരും. പ്രൊമോഷൻ വരുന്നുണ്ട്, എനിക്ക് താങ്കളോട് ഇഷ്ടപ്പെട്ടു. ടൈം കീപ്പറായിട്ട് താങ്കൾക്ക് പ്രൊമോഷൻ വരികയാണ്. അപ്പം ഹെഡ് ഓഫീസിൽ താങ്കൾക്ക് ഇൻ്റർവ്യൂവിന് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. ഇതിനിടയ്ക്ക് എനിക്ക് അടുത്ത ഒരു ചാർജ് തന്നു. ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു 3000 പേര് നമ്മൾ ആ സൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ടെക്ക് ഫാബ്രിക്കേറ്റ്സ്, എ സി മെക്കാനിക്കല്, ഫയർ ആൻഡ് സേഫ്റ്റി, ഇലക്ട്രിക്കല്, പ്ലംബിങ്, അങ്ങനെ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന പല ദേശക്കാര്, പല ഭാഷക്കാര്, പല രാജ്യക്കാര്, പല ദേശക്കാര്, പല ഭാഷക്കാര്, പല രാജ്യക്കാര് അവിടെ ജോലി ചെയ്യണം. ഇത്രയും പേര് ഇപ്പൊ ഒരു 600 to 800 പ്ലംബിങ് ഉണ്ടെങ്കിൽ അവര്, അതുപോലെ ഒരു 900 ഇലക്ട്രിക്കൽ ആൾക്കാർ, അതുപോലെ ഡെക്റ്റിൻ്റെ 1000 പേര്, അങ്ങനെ എല്ലാം ഒരു 3000 പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരെ സാലറി, ഇവരെ ലീവ്, ഇവരെ മെഡിക്കൽ ഇതെല്ലാം ഇതൊരു ഞാനാണ് നോക്കണമെന്ന് പുള്ളി പറയുക. ശരി, ഓക്കെ. അന്ന് ഒരു ഇതുപോലെ ഒരു ചുവന്ന, അല്ലെ, ഇത് വെള്ള ഷീറ്റാണ്, ഇതുപോലെ ഒരു ചുവപ്പ് ഷീറ്റ്, ചുവപ്പ് കാർഡ്, ഒരാൾക്ക് ഒരു ചുവപ്പ് കാർഡാണ് അവരെ സാലറി കാർഡ് എന്ന് പറയുന്നത്, ചുവപ്പ് കാർഡാണ്. അത് ചുവപ്പ് കാർഡ് തരും, ആ കാർഡിൽ ഞാൻ അവരെ വരാത്ത ദിവസം അവരെ ആബ്സെൻ്റ് എഴുതണം, അവർക്ക് മെഡിക്കൽ ഉണ്ടെങ്കിൽ മെഡിക്കൽ എഴുതണം, കാരണം അവിടെ ഒരു ദിവസം ലീവ് എടുത്താൽ 2 ദിവസം സാലറി കട്ടാക്കും. മെഡിക്കൽ എഴുതണം, മെഡിക്കൽ അറ്റാച്ച് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളാവും. ഞാൻ രാവിലെ 6 മണി തൊട്ട്, അപ്പം പിന്നെ എനിക്ക് ഈ ഓഫീസ് ബോയ് എന്നുള്ള ജോലി കുറഞ്ഞു, എനിക്ക് പിന്നെ ഇതിലോട്ടായി. ഓഫീസ് ബോയ്ക്ക് വേറെ ആളെ എടുത്തു, എൻ്റെ പൊസിഷനും എൻ്റെ കാര്യങ്ങളെല്ലാം മാറി, എൻ്റെ ശമ്പളം മാറി, മൊത്തത്തിൽ ഞാൻ എനിക്ക് അങ്ങ് ചേഞ്ചായി, എൻ്റെ ലൈഫേ അങ്ങ് ചേഞ്ചായി. ഞാൻ പക്ഷെ താമസം അപ്പോഴും ക്യാമ്പിലാണ്, ഈ അക്കൂസ് എന്ന ക്യാമ്പിൽ താമസം. അങ്ങനെ ഞാൻ അവിടെ എൻ്റെ ജോലി മുന്നോട്ട് തുടർന്ന് പോവുകയും ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടർ കുറേശ്ശെ പഠിക്കുകയും. അപ്പോൾ എനിക്ക് അവധിയില്ല, എനിക്ക് ഒരു ദിവസം ലീവില്ല. എനിക്ക് വെള്ളിയാഴ്ച ദിവസം നമ്മൾ സൈറ്റ് അവധിയാണെങ്കിലും ഏതെങ്കിലും ഒരു സെക്ഷനിൽ ആർക്കെങ്കിലും ജോലി ഉണ്ടെങ്കിൽ എനിക്കവിടെ പോകണം. പക്ഷേ എനിക്ക് ഉച്ച രാവിലെ 7 മണി തൊട്ട് 12 മണി വരെ ജോലി ചെയ്താൽ മതി. 12 മണി സെല വിളിക്കും മുമ്പായിട്ട് എൻ്റെ ജോലി തീർക്കും. എനിക്ക് ഡബിൾ ശമ്പളമാണ്, മീൻസ് 2 ദിവസം ശമ്പളമാണ് എനിക്ക് അന്ന് കിട്ടുന്നത്. പക്ഷെ എനിക്ക് അവധിയില്ല, എനിക്ക് ലീവില്ല, എനിക്ക് എല്ലാ ദിവസവും പോകണം. പിന്നെ എനിക്ക് 2 മണിക്കൂർ ഓവർ ടൈം ഉണ്ട്, എൻ്റെ ടൈം മാറി. 4 മണിക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഞാൻ രാവിലെ 7 മണി തൊട്ട് 6 മണി വരെ എൻ്റെ ഡ്യൂട്ടി ടൈം മാറി, എനിക്ക് 6 മണിക്ക് പോകാൻ പറ്റുള്ളൂ. എല്ലാ സൈറ്റ് വർക്കേഴ്സും പോയാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ ദിവസങ്ങൾ മുന്നോട്ട് പോയി, എനിക്ക് അതിനനുസരിച്ച് പുതിയ പുതിയ എന്താ പറയുക സംഭവങ്ങളവിടെ വന്നു.
ഈ കാർഡ് അത് ഞാൻ രാവിലെ ഒരു 7 മണിക്ക് എഴുതി തുടങ്ങിയ ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഞാൻ ഈ എല്ലാ പേരെയും പ്രസൻസും അതായത് നമ്മൾ അറ്റൻഡൻസ് പറയും അറ്റൻഡൻസും അവരെ മെഡിക്കൽ ലീവ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതും. ഇത് എല്ലാ മാസവും 19ാം തീയതി എനിക്ക് ഹെഡ് ഓഫീസിലായിരുന്നു. 19ാം തീയതി എനിക്ക് ഹെഡ് ഓഫീസിലായിരുന്നു. അപ്പൊ 19 ദിവസം വെച്ചാണ് ഇവരെ സാലറി കണക്കൂട്ടുന്നത്. അത് എന്താ അത് എന്ത് കണക്കാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ഒരു കണക്കാണ്. അല്ലാതെ ഒരു ഒരു മാസത്തെ കണക്ക് വരും. ഒരു 19 ദിവസം കൂടുമ്പോഴാണ് ഇവരെ ഈ പേപ്പർ അവിടെ അയക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയി, എൻ്റെ പൊസിഷനൊക്കെ മാറി, ഞാൻ ഹാപ്പിയായി. അതിൽ ക്യാമ്പിലും നമുക്കൊരു വിലയും നിലവാരമൊക്കെ വന്നു. കാരണം നമ്മൾ സൈഡിൽ ടൈം കീപ്പറാണ്. അങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ എല്ലാവരും നമുക്ക് സപ്പോർട്ടായി. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതവിടെ അക്സെപ്റ്റ് ചെയ്യും എന്നൊരു ഒരു ലെവലിലേക്ക് ഞാൻ എത്തി. മൊത്തത്തിൽ എൻ്റെ സ്റ്റാൻഡേർഡും എൻ്റെ ലെവലും എൻ്റെ പൊസിഷനും എല്ലാം മാറി. ഞാനവിടെ സ്റ്റാറായി. ഇതാണ് എൻ്റെ വാസ്തവം. അതെനിക്ക് ദൈവമായിട്ട് തന്നെ. കാരണം ഞാൻ അന്നും ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഇന്നും ഞാൻ ആരെയും മനസ്സുകൊണ്ട് വേദനിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ഞാൻ പോയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ദിവസങ്ങൾ മുന്നോട്ട് പോയി. എൻ്റെ പ്രൊജക്ട് മാനേജർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് അടുത്ത ഡ്യൂട്ടി തന്നു. ഇത് ഈ 12 മണി എഴുതി കൊണ്ടിരിക്കുന്ന എനിക്ക് അവസാനം ലാപ്ടോപ്പ് വന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ടൈം ഒരുപാട് ഷെഡ്യൂളായി. എനിക്ക് ഞാനൊരു 4-5 മണിക്കൂർ കൊണ്ട് ധ്യാനം കൊണ്ട് എഴുതുന്ന കാര്യങ്ങൾ എനിക്ക് ലാപ്ടോപ്പിലേക്ക് എനിക്ക് 2 മണിക്കൂർ കൊണ്ട് എൻട്രി ചെയ്ത് കയറ്റി. എൻ്റെ ജോലി ഒരു 10 മണിക്കകത്ത് കഴിയും. ഇത് കഴിഞ്ഞാൽ എനിക്ക് സൈറ്റിൽ പോയിട്ട് അവിടെ പോയി എല്ലാവരും ഫോട്ടോസ് എടുക്കണം. ഫോട്ടോസ് എടുക്കണം, സൈറ്റ് വിസിറ്റ് ചെയ്യണം. എൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്ന കൂട്ടുകാരെ ഫോട്ടോസ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇല്ല, നിങ്ങൾ ഫോട്ടോസ് നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് ഫോട്ടോസ് ഉണ്ടായി, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഗൾഫ് ഫോട്ടോസ് ഇട്ട് തരാം. ആ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. നീല തൊപ്പി മാറി, വെള്ള തൊപ്പിയായി, എൻ്റെ ഷൂ മാറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ യൂണിഫോമിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എന്തായാലും ഞാൻ സൈറ്റിൽ ക്യാമറയുമായി, എനിക്കൊരു ക്യാമറ തന്നു, ക്യാമറയുടെ ഞാൻ സൈറ്റിൽ പോകും. പക്ഷേ ഞാൻ പോകും, പല മലയാളികളും പല ഹിന്ദിക്കാരന്മാരും നമ്മൾ സ്റ്റെയറിൻ്റെ അടിയിലും ഈ ഇരുട്ട് ഭാഗത്തൊക്കെ കയറി ഒളിച്ചിരിക്കും. കാരണം അവിടെ കുറ്റവട്ട കാര്യമില്ല, അത്ര മാത്രം ചൂടാണ്. പിന്നെ മലയാളി പ്രത്യേകിച്ചാൽ ജോലി മടിയുള്ള ആൾക്കാരാണ് മലയാളികളും. എവിടെ പോയാലും അവർക്ക് ജോലി ഭയങ്കര മടിയാണല്ലോ. അപ്പം അതുകൊണ്ട് ഇവർ പല സ്ഥലങ്ങളും വിളിച്ചിരിക്കും. പക്ഷെ ഞാൻ ഒന്നും പറയത്തില്ല, ഫോട്ടോസ് എടുക്കാറില്ല. ഞാൻ പോയിട്ട് തട്ടി വിളിച്ചിട്ട് ബൈ കുട്ടോ അപ്പൊ കാം കരോ മലയാളി തരണം, ചേട്ടാ എണീക്കുക, ജോലി ഞാൻ വരുന്നതല്ല. എൻ്റെ പുറകെ സൂപ്പർസ് വരുന്നുണ്ട്, എൻജിനീയേഴ്സ് വരുന്നുണ്ട്, ഫോർമാൻ വരുന്നുണ്ട്, കണ്ടാൽ പ്രശ്നമാവും, നിങ്ങളെനിക്ക് ജോലി ചെയ്യുക എന്ന് പറഞ്ഞ് ജസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കിപ്പോ. ആർക്കും ഞാൻ ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് ഭയങ്കര കാര്യമാണ്. അത് അത് ശരിക്കും ഞാൻ അനുഭവിച്ചത് ഞാൻ നാട്ടിലേക്ക് വന്ന സമയത്താണ്. ഇവരെ സ്നേഹം ഞാൻ ശരിക്കും അറിഞ്ഞത്. എന്തായാലും ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഇതിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 1.5 വർഷം അടുപ്പിച്ചാവുന്നുണ്ട്. ഞാനവിടെ പോയിട്ട് 1.5 വർഷമായി. എന്നെ ഉപദ്രവിച്ച എൻ്റെ ഞാൻ ചേർത്ത് പിടിച്ച മലയാളികളായ, ഞാൻ പറഞ്ഞല്ലോ എയർപോർട്ടിൽ ചേർത്ത് പിടിച്ച മലയാളിയെ എൻ്റെ റൂമിൽ താമസിക്കുന്ന അവർ എൻ്റെ സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരികയും അവിടെ ഇവർ ജോലി ചെയ്യുകയും അവസാനം ഇവർക്ക് ഞാൻ പറഞ്ഞ കേൾക്കേണ്ട അവസ്ഥ വന്നു. അതാണ് അതാണ് ദൈവം പറയുന്നത്, മനുഷ്യനെ പട്ടിയെയും തമ്മിൽ ഒരിക്കലും അളക്കാൻ പാടില്ല. മനുഷ്യൻ്റെ തലവര എന്നുവേണേ മാറാം. ഇന്ന് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന പിച്ചക്കാരൻ ചിലപ്പോൾ നാളെ അവൻ ലോകം അറിയപ്പെടുന്ന പണക്കാരനായിട്ട് മാറും. ഞാൻ നാളെ ഒരു പിച്ചക്കാരനായിട്ട് അവൻ്റെ ഫ്രണ്ടിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥ വരും. മനുഷ്യനെ പട്ടിയെയും ഒരിക്കലും അളക്കരുത് എന്ന് പറയുന്നത് സത്യമായ കാര്യമാണ്. അതിന് ഒരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ്. എന്തായാലും ഞാൻ അവിടെ വച്ചടി വച്ചടി എനിക്ക് ഓരോ ദിവസം എൻ്റെ ലെവൽ മാറി മാറി വന്നു. എൻ്റെ സാലറി വീണ്ടും കൂടി. എനിക്ക് ഏകദേശം ഒരു 40,000-50,000 രൂപ, 50 ഇന്ത്യൻ മണി 50,000 രൂപ കിട്ടുന്ന ലെവലിലേക്കുള്ള സാലറി എനിക്കെത്തി. കാരണം 2005, 2006 ആ ടൈമിലാണ് ഞാൻ പറഞ്ഞല്ലോ 2005 പകുതി 2006 അടുപ്പിച്ചാണ് പോകുന്നത്. 2006 to 2007 2005 to 2007 കൂട്ടാം, കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും അതാണ് എൻ്റെ ടൈം. അപ്പം നിങ്ങൾ അപ്പം സാലറി എന്ന് പറയുമ്പോഴത്തേക്കും ചിന്തിക്കുക, ഒരു ദിർഹംസ് എന്ന് പറയുന്നത് 10 രൂപ 50 പൈസയാണ്. ഇന്ന് ആ ഒരു ദിർഹംസ് ഏകദേശം 20 രൂപയ്ക്ക് മുകളിൽ പോയിട്ടുണ്ട്. ഇന്ന് ആ ഒരു ദിർഹംസ് 20 രൂപയ്ക്ക് മുകളിൽ മൂല്യമുണ്ട്. അന്ന് ഒരു ദിർഹംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 1 രൂപ എന്ന് പറയുന്നത് ഇന്ത്യൻ മണി 10 രൂപ 50 പൈസയാണ്. അപ്പം അതാണ്
അന്നത്തെ ഇന്നത്തെ ആ ഒരു മണിയുടെ വാല്യുവേഷൻ്റെ ഡിഫറൻറ്റ് എന്ന് പറയുന്നത്. എന്തായാലും വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോയി. ഞാൻ ആ രണ്ട് പ്രാവശ്യം മുകളിൽ നിന്ന് താഴെ വീണെങ്കിലും പിന്നെ എൻ്റെ ജീവിതം എനിക്ക് വച്ചിട്ട് വച്ചിട്ട് കയറ്റമായിരുന്നു. ഞാൻ ക്യാമ്പിൽ നിന്ന് എനിക്ക് താമസം മാറ്റി, അവർ നമുക്ക് സെപ്പറേറ്റ് ഫ്ലാറ്റ് തന്നു, സെപ്പറേറ്റ് മീൻസ് വണ്ടി തന്നു. അത് എനിക്ക് എൻ്റെ സൈറ്റിലെ പി എ മീൻസ് പ്രൈവറ്റ് സെക്രട്ടറി, സേഫ്റ്റി ഓഫീസർ ആൻഡ് സ്റ്റോർ കീപ്പർ, ടൈം കീപ്പർ, അതായത് ടൈം കീപ്പറായ ഞാൻ പ്രൊജക്റ്റിലെ പി എമ്മിൻ്റെ സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി, സ്റ്റോർ കീപ്പർ, സേഫ്റ്റി ഓഫീസർ, ഈ നാല് പേർക്കായിട്ട് താമസിക്കാൻ ഒരു ഫ്ലാറ്റ് നമുക്ക് തരികയും നമുക്ക് തന്നെ പോകാൻ സെപ്പറേറ്റ് ഒരു ഇവിടുത്തെ ഇവിടുത്തെ നമ്മളെ ഏത് വണ്ടി പറയാം, അവിടെ തന്നത് വണ്ടി എന്ന് പറയുമ്പോൾ നമ്മളെ ടയോട്ടയുടെ ഒരു വാനാണ് നമുക്ക് തന്നത്. അത് ആറ് പേർക്ക് പോവാം, ആ വാനാണ് നമുക്ക് തന്നത്. പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഞാൻ ലൈഫ് അങ്ങ് അടിച്ചു പൊളിച്ച്, ഞാൻ കള്ളം പറയുന്നില്ല, നമ്മളവിടെ പല സ്ഥലങ്ങളിൽ പോയി കറങ്ങുകയും എന്താ പറയുക, നമ്മളവിടെ ഡാൻസ് ബാറുകളിൽ പോവുകയും, കാരണം എനിക്ക് വ്യാഴാഴ്ച ഉച്ച വരെ ജോലിയുള്ളൂ, വെള്ളിയാഴ്ച ഡ്യൂട്ടിക്ക് പോകണം എങ്കിൽ വ്യാഴാഴ്ച ഉച്ച വരെ ജോലിയുള്ളൂ, ഉച്ചശേഷം നമുക്ക് കറങ്ങാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ലൈഫ് അടിച്ചു പൊളിച്ചു. അതിന് പുറമെ ഞാൻ തിരിച്ച് ക്യാമ്പിലേക്ക് നമ്മളെ ഞാൻ ക്യാമ്പിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് മാറി എന്ന് പറഞ്ഞല്ലോ, അതിന് മുന്നേ ക്യാമ്പിൽ ഒരു ചെറിയ അനുഭവം കൂടെ പറഞ്ഞുതരാം. ഞാൻ ക്യാമ്പിൽ വെച്ച് അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും കുറച്ച് ക്യാഷ് ഞാൻ മാറ്റി വയ്ക്കും, കാരണം എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ആവശ്യം ഉണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യം, എല്ലാ ക്യാഷും ഞാൻ നാട്ടിലയക്കത്തില്ല. അപ്പോൾ ഒരു 10-250-300 ദിർഹംസ്, അത് ഇവിടുത്തെ 3500 രൂപയ്ക്കകത്ത് ഞാൻ എപ്പോഴും കയ്യിൽ, ഞാൻ ഓൾ മണി എൻ്റെ കയ്യിൽ വെച്ചിരിക്കും. അപ്പം നമ്മളെ താമസിക്കുന്ന ആർക്കെങ്കിലും തന്നെ ഒരു അസുഖം വന്നാലും പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും പോകണമെങ്കിൽ എനിക്കായിട്ടും ഞാൻ വയ്ക്കും. നമുക്ക് ആരോടത്തും ദേഷ്യമോ വൈരാഗ്യമോ അങ്ങനെ ഒന്നുമില്ല കൂട്ടുകാരെ. എന്തായാലും ആ ക്യാഷ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അവിടെ മദ്യം സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ്, യൽക്കൂസിന് മദ്യം സുലഭമായിട്ട് കിട്ടും. അപ്പം അവിടെ ഒരു ബോട്ടിൽ മദ്യത്തിന് 20 ദിർഹംസാണ്, 20 ദിർഹംസ് എടുത്തിട്ട് 200-250 രൂപയ്ക്കകത്ത് വരും ഒരു ഫുള്ള്, 750 ml മദ്യത്തിന് 20 ദിർഹംസാണ്. അപ്പം ഈ എൻ്റെ കൂടെ നിൽക്കുന്ന പലർക്കും കയ്യിൽ പൈസ കാണത്തില്ല. അപ്പോൾ എൻ്റെ നാട്ടിൽ അറിയാലോ, നാട്ടിൽ പൈസ അയക്കുന്ന ആൾക്കാരാണ്, കയ്യിൽ പൈസ കാണത്തില്ല. എൻ്റെ അടുത്ത് ഇത്രയും മോശമായിട്ട് പെരുമാറുകയും വളരെ വൃത്തികെട്ട രീതിയിൽ എൻ്റെ അടുത്ത് കാണിക്കുകയും ചെയ്ത ഇവർ അവസ്ഥ, അതാണ് ഈശ്വരൻ എന്നൊരു സംഭവം. ഈശ്വരൻ സത്യമാണ്, ഈ പ്രപഞ്ചം സത്യമാണെങ്കിൽ ഈശ്വരൻ സത്യമാണെന്ന് പറയും പോലെ ഇവർ എൻ്റെ അടുത്ത് വരികയും ബൈ അല്ലെങ്കിൽ എൻ്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് നമുക്കൊരു 20 ദിർഹംസ് വേണം, ഇന്ന ആവശ്യത്തിനാണ്. അപ്പം ഞാൻ എന്താ അത് ഇന്ന ആവശ്യത്തിനാണ്, ഓക്കെ തരാം. പക്ഷെ ഞാൻ അവിടെ ഡിമാൻഡ് വെച്ചാൽ എനിക്ക് ഫുൾ റിവഞ്ചാണ്. പിന്നെ എനിക്ക് ഇവരുടെ താഴെത്തും എനിക്കൊരു സെൻറ്റിമെൻസോ എനിക്കൊരു സ്നേഹമോ എൻ്റെ മനസ്സോട് തോന്നിയിട്ടില്ല, അത് സത്യം തന്നെയാണ്. പക്ഷെ ഇവരാരും ഞാൻ ബുദ്ധി വയ്ക്കാനോ ദ്രോഹിക്കാനോ പോയിട്ടുമില്ല. ഞാൻ വരുന്നു, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഫുഡ് വയ്ക്കുന്നു, ഞാൻ കഴിക്കുന്നു. ഇന്ന് എനിക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ ഫുഡ് വയ്ക്കുന്നില്ല, കഴിക്കുന്നില്ല, ഞാൻ പുറത്തുനിന്ന് കഴിക്കുന്നു. അതായത് എനിക്ക് എൻ്റെ കാര്യം മാത്രം ഞാൻ നോക്കുന്നു, ആ റൂമിൽ കിടക്കുന്നു എന്നാണ്. അവർ പല ദിവസങ്ങളിലും മദ്യപിച്ച് അവിടെ കണ്ട് ഡാൻസ് കളിക്കാറുണ്ട്, അടി ഉണ്ടാക്കാറുണ്ട്, ബോൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഉറക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഞാൻ ക്യാമ്പസിന് കംപ്ലൈൻറ്റ് ചെയ്യും, അത് ഇവരുടെ ജോലിയെ ഒരുപാട് ബാധിക്കും. പക്ഷേ ഇവർ പല സമയത്തും മദ്യപിച്ച് പിറ്റേ ദിവസം തല പൊങ്ങാതെ ജോലിക്ക് വരാൻ പറ്റാതെ നിൽക്കുന്ന സമയങ്ങളിലും ഇവരൊക്കെ മെഡിക്കൽ, ഒരു മെഡിക്കലേ കിട്ടുള്ളൂ, 2 വർഷം ലീവ് എടുത്തിട്ട് മെഡിക്കൽ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ദിവസം വന്നില്ലെങ്കിൽ 2 ദിവസം ഇവർക്ക് ഇവർ ശമ്പളം കട്ടി. പക്ഷെ ഞാൻ അവരവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവർ മെഡിക്കൽ ഇല്ലാതെ തന്നെ ഞാൻ ഇവർക്ക് അവിടെ പ്രസൻസ് ഇട്ട് ഇവർ ഞാൻ ക്യാറ്റ് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സഹായം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ടെങ്കിലും ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ആരെയും ദ്രോഹിക്കാനും ഉദ്രവം എനിക്ക് അറിയത്തില്ല, എന്നെ പഠിപ്പിച്ചിട്ടുമില്ല, അതൊന്നുമില്ല, ഇന്നുമില്ല. എന്തായാലും ഇവരെൻ്റെ അടുത്ത് കാര്യം ആവശ്യപ്പെടുകയും ഞാൻ അവിടെ ഒരു കണ്ടീഷൻ വയ്ക്കുകയും ചെയ്തു. ഞാൻ നിങ്ങൾക്ക് 20 ദിർഹംസ് തരും, ഒരു മാറ്റമില്ല. പക്ഷേ എനിക്ക് 20 ദിർഹംസ്, ഈ 20 ദിർഹംസ് നിങ്ങൾക്ക് ശമ്പളം എന്ന് കിട്ടുമോ അന്ന് വൈകുന്നേരം എനിക്ക് 20 ദിർഹംസ് കൈ തരും, കൂടാതെ എനിക്ക് 2 പെഗ്ഗും നിങ്ങൾ എടുക്കുമ്പോൾ തരും. ഇത് നിർബന്ധമാണ്. ഇത് ഓക്കെ ആണെങ്കിൽ, ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ക്യാഷ് തരാം എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ്, അതിൻ്റെ റിവഞ്ച് തന്നെയാണ്, അതിന് ഒരു മാറ്റവും ഇല്ല. അതിന് ആര് എന്ത് തെറ്റായിട്ട് എടുത്താലും എനിക്കൊരു പരാതിയില്ല, കാരണം അത്രയും ഞാൻ അവിടെ ചെയ്യണം.
ഓക്കെ അവരെ ടേംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിച്ചു. അംഗീകരിക്കാതിരിക്കാൻ അവർക്ക് നിർത്തിയില്ല. അവരുടെ കയ്യിലാരും ക്യാഷ് ഇല്ല. ഞാൻ 20 ദർമസം കൊടുക്കും, ഞാൻ 2 പെക്കടിക്കും, ഫുഡ് കഴിക്കും, ഞാൻ കിടക്കും. കറക്റ്റ് അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ എൻ്റെ ക്യാഷ് അവരെനിക്ക് തരികയും ചെയ്യും. ഇതിങ്ങനെ മാസങ്ങളോളം പെക്കോണ്ട് നിൽക്കുന്ന സമയത്താണ് എനിക്ക് അവിടെ താമസം മാറി ഫ്ലാറ്റിലോട്ട് മാറാനുള്ള സൗകര്യം ആവുകയും സ്വന്തമായിട്ട് ലാപ്ടോപ്പും പിന്നെ നമ്മൾ കാറും എല്ലാ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആവുകയും അങ്ങോട്ട് മാറുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ പിന്നെ ഇവരുമായിട്ടുള്ള സമ്പർക്കമൊന്നുമില്ല. പിന്നെ നമ്മൾ 4 പേരായിട്ടുള്ള സമ്പർക്കം മാത്രമേ ഉള്ളൂ. നമ്മളോട് ലൈഫ് അടിപൊളിയായിട്ട് ദാരു കോഴി അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് പോയി. അങ്ങനെ മുന്നോട്ട് വെക്കൊണ്ട് നിൽക്കുന്ന സമയം ഓക്കെ അങ്ങനെ മുന്നോട്ട് വെക്കൊണ്ട് നിൽക്കുന്ന സമയം എനിക്ക് അവിടെ നിന്ന് എന്താ പറയുക, അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫർ വരെയാണ്, ഒരു ചേഞ്ച്. അതായത് ഇസ്രായേലിലേക്ക്, ഇസ്രായേൽ മീൻസ് അമാൻ എയർപോർട്ടിലേക്ക് എനിക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. ഞാൻ പോകുന്നത് ഫസ്റ്റ് പോകുന്നത് ബൈറോഡാണ് പോകുന്നത്. ബൈറോഡ് വഴി ഞാൻ പോവുകയും ഞാനും നമ്മളെ ഒരു 16 പേര്, ഞാൻ ഒരു സൂപ്പർവൈസർ, ഒരു എഞ്ചിനീയർ, ടൈംകീപ്പറായ ഞാനും കൂടെ ചേർന്ന് നമ്മൾ ഇസ്രായേലിലേക്ക് പോവുകയും 19 മണിക്കൂർ യാത്രയാണ് നമുക്ക് അമാൻ എയർപോർട്ടിലേക്ക്. അവിടെ പോയി അവിടെ ഞാൻ 6 മാസം അവിടെ ജോലി ചെയ്യും. ആ സമയത്താണ് നാട്ടിൽ എൻ്റെ ചേട്ടൻ്റെ കല്യാണം ഫിക്സ് ആവുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും നാട്ടിൽ ഒരു 15 ദിവസം ലീവ് മെഡിക്കൽ എടുത്ത് 15 ദിവസം ലീവ്, കാരണം എന്നെ വിടത്തില്ല, കാരണം ടൈം കീപ്പർ ഒരാളെ ഉള്ളൂ, പിന്നെ അടുത്ത ഒരാളെ ഈ കാര്യങ്ങളെല്ലാം പഠി ഇത്രയും കാര്യങ്ങൾ, കാരണം ഇവരുടെ ശമ്പളം സാലറി മെഡിക്കൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചെടുക്കണം. പിന്നെ സൈറ്റിൽ നിന്ന് ആരൊക്കെ പുറത്ത് പോകുന്നുണ്ട്, എത്ര മണിക്ക് പുറത്ത് പോകുന്നുണ്ട്, എത്ര മണിക്ക് അകത്ത് കയറുന്നുണ്ട്, പ്രസൻറ്റിൽ എത്ര സൈറ്റിലുണ്ട്, ഇതിനിടയ്ക്ക് ഒരുപാട് ഇഷ്യൂസ് എനിക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം അവിടെ സൈറ്റിൽ പ്രശ്നം നടന്നാൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ സേഫ്റ്റി ഓഫീസർ ഉണ്ടെങ്കിലും ഒരു പക്ഷേ എനിക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ പല ആൾക്കാരും നമ്മൾ ജോലിയാക്കണമെന്നോ നമ്മൾ അവിടെ കണ്ട് ഉറങ്ങണമെന്നെങ്കിൽ അവർ വരുന്ന ഇഷ്യൂസ് ഉണ്ടാകും പരസ്പരം. ഈ പ്രത്യേകിച്ച് പാകിസ്ഥാനും പഞ്ചാബിയും എവിടെ പോലും ചേരത്തില്ല. അപ്പോൾ അവർ തമ്മിൽ എപ്പോഴും അവിടെ ജഗടാക്കും. അപ്പോൾ അവർക്കിടയിൽ എനിക്ക് സംസാരിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ നോക്കി ഒരു ലെവലിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഇസ്രായേലിൽ പോകേണ്ടി വരും. നമ്മൾ 16 പേര് ബൈറോഡ് കാറിൽ വണ്ടിയിൽ നമ്മൾ അമാനിലേക്ക് പോവുകയും ഞാൻ അവിടെ ജോലിയുടെ സമയത്ത് ചേട്ടൻ്റെ കല്യാണം ഫിക്സ് ആവും. അപ്പോൾ ഞാൻ 15 ദിവസം ലീവ് മെഡിക്കൽ ലീവ് എടുത്ത് നാട്ടിൽ വരാം എന്നൊരു ഐഡിയ നിൽക്കുന്ന സമയത്ത് എന്നെ അവിടെ നിന്ന് വിടത്തില്ല. എന്നെ വിടത്തില്ലെന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ടൈം കീപ്പർ ഒരാളെ ഉള്ളൂ, ഒരു സൈറ്റ് ഒരു ടൈം കീപ്പറെ കാണുള്ളൂ, ഒരു സേഫ്റ്റി ഓഫീസറെ കാണുള്ളൂ, ഒരു സ്റ്റോർ കീപ്പറെ കാണുള്ളൂ, ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ കാണുള്ളൂ. ഇതിൽ ആർക്കും ചേഞ്ച് ആവണമെങ്കിൽ അടുത്തൊരാൾ വരണം, അവരെ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം ഏൽപ്പിച്ച് അവർ പെർഫെക്റ്റ്ലി എല്ലാം നല്ല ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് നാട്ടിൽ വരേണ്ട ആവശ്യം വളരെ അത്യാവശ്യമാണ്. പക്ഷേ എൻ്റെ സഹോദര കല്യാണം എന്ന് പറഞ്ഞാൽ അവർ വിടത്തില്ല. പക്ഷേ ലേഡീസിന്, അതായത് സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് വിസ തരും. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സുഖമല്ല, അമ്മയ്ക്ക് ഒരു വലിയ മേജർ സർജറി ഉണ്ടെന്ന് കള്ളം പറഞ്ഞാണ് ഞാൻ എമർജൻസി മെഡിക്കൽ ലീവ് എടുക്കാൻ വേണ്ടി 15 ദിവസത്തെ ലീവ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷേ അവിടെ ആ സമയത്ത് ഒരു സൂപ്പർവൈസർ, അതായത് ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, ഞാൻ ആ ഒരു 6 മാസം 6-7 മാസം ഇസ്രായേലിൽ അമാൻ എയർപോർട്ടിൽ അവിടെ ജോലി ചെയ്തിട്ട് തിരിച്ച് ഞാൻ ദുബായിൽ തന്നെ വന്നു. ആ സമയത്ത് ഞാൻ അവിടെ എനിക്ക് ലീവിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ വരുന്നതായിട്ട് അവിടെ ഒരു ഓൾറെഡി ഒരു സൂപ്പർവൈസർ വന്നു. പുള്ളി ആ കമ്പനിയുടെ ഓണറെ ഒരു റിലേഷനിൽപ്പെട്ട ഒരാളാണ്. പുള്ളി ഞാനുമായിട്ട് ഒരു അത്ര ഒരു സുഖമായിട്ടുള്ള സുരചേർച്ച അല്ല. അത് പുള്ളിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് പുള്ളി അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര നല്ലൊരു ആത്മബന്ധമൊന്നും ആയിരുന്നില്ല. പക്ഷെ പുള്ളിക്ക് എന്നാൽ മനസ്സുകൊണ്ടും ഇഷ്ടമാണ്, എനിക്കും പുള്ളിയെ മനസ്സുകൊണ്ട് സ്നേഹമാണ്, ബഹുമാനമാണ് പുള്ളിക്കും തിരിച്ചതുകൊണ്ട്. പക്ഷേ പ്രസൻ്റ്ലി നമ്മൾ നേർക്കു നേരെ കണ്ട കീരിപാമ്പിനെ പോലത്തെ ഒരു ലെവലിലേക്ക് കാര്യങ്ങളെത്തി. എനിക്ക് ഒട്ടുമേ അവിടെ നിൽക്കാൻ വയ്യാത്ത സ്റ്റേജായി. എനിക്ക് നാട്ടിൽ പോകണം എന്നൊരു രീതിയായി. അങ്ങനെ ഞാൻ ക്യാൻസലേഷന് വേണ്ടി എൻ്റെ ജോലി റിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അങ്ങനെ റിസൈൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്തു. റിസൈൻ ലെറ്റർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ പ്രൊജക്ട് മാനേജർ, അതായത് ഞാൻ രണ്ടാമതെന്ന് പറഞ്ഞല്ലോ ലെബനോണി, ആ പ്രൊജക്ട് മാനേജർ എൻ്റെ റിസൈൻ ലെറ്റർ 12 ദിവസം പുള്ളിയുടെ കയ്യിൽ കൊണ്ട് നടന്നു. സാധാരണ ഒരാൾ റിസൈൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം പിറ്റേ ദിവസം അവർ ഓഫീസിൽ അവർ ഏൽപ്പിക്കും, അതിൻ്റെ ഫർദർ പ്രൊസീജിയർ അവർ ചെയ്ത് ഒരു 20-28 അല്ലെങ്കിൽ 30 ദിവസത്തിനകത്ത് നമുക്ക് തിരിച്ച് നാട്ടിൽ കയറി വരാം, റിസൈൻ ചെയ്ത് കയറി വരാം. പക്ഷേ
എന്റെ റിസൈൻ ലെറ്റർ ആ പുള്ളി 12 ദിവസം ഓഫീസിൽ ഏൽപ്പിക്കാതെ കയ്യിൽ കൊണ്ട് നടന്നു. എന്നിട്ട് പുള്ളി ഒരു ദിവസം എന്നെ ഒരു വൈകുന്നേരം ഒരു 6 മണിക്ക് പുള്ളി എന്നെ വിളിക്കുകയും എന്നോട് കുറേ സംസാരിക്കണം. പുള്ളിക്ക് അത്രമാത്രമാണ്, പുള്ളിക്ക് ശരിക്കും ഒരു മകനെ പോലെയാണ്. ഞാൻ അനിയൻ്റെ പ്രായമേ ഉള്ളൂ, എങ്കിലും ഒരു സ്വന്തം മകനെ പോലെയാണ് പുള്ളി എന്നെ കണ്ടത്. അങ്ങനെ പുള്ളി ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പറയും, അമ്മയുടെ കാര്യങ്ങൾ, വൈഫിൻ്റെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ എല്ലാം ഞാൻ പറയും. പുള്ളിയും പുള്ളിയുടെ ലൈഫ് എല്ലാം പറയും. ഞാൻ പുള്ളി വീട്ടിൽ പോയിട്ടുണ്ട്, ദുബായ് തന്നെ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെ അത് നല്ലൊരു ആത്മബന്ധം ഞാൻ പുള്ളിയായിട്ട് ഉണ്ടാവുകയും പുള്ളിക്ക് എന്നെ വിട്ട് ഇവിടുന്ന് റിസൈൻ ചെയ്ത് വിടാൻ താല്പര്യമില്ലാത്ത പുള്ളി 12 ദിവസം എൻ്റെ റിസൈൻ ലെറ്റർ ഇവിടുന്ന് കൈ നടക്കുകയും ഇതിനിടയ്ക്ക് ഒരു പുള്ളി എന്നെ വിളിച്ചിട്ട് കുറേ സംസാരിച്ചു, ഇങ്ങനെ പോകണോ, എന്താണ് തീരുമാനം. ഞാൻ പറഞ്ഞു പോയാലോ, പക്ഷെ എനിക്ക് എൻ്റെ സഹോദരൻ്റെ കല്യാണം എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് സുഖമല്ല, ഒരു മേജർ സർജറി ഉണ്ട്, എനിക്ക് പോയാലേ പറ്റുള്ളൂ എന്ന് ഞാൻ നിർബന്ധമായിട്ടും വാശി പിടിച്ചതിൻ്റെ പേരിൽ പുള്ളി 14-ാമത്തെ ദിവസം എൻ്റെ റിസൈൻ ലെറ്റർ എൻ്റെ ഓഫീസിൽ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ റിസൈൻ ലെറ്റർ കൊടുത്തു. 7-ാം ദിവസം എൻ്റെ റിസൈനിങ് ഓക്കെ അവർ അക്സെപ്റ്റ് ചെയ്തു. എന്നെ ആ ജോലിയിൽ നിന്ന് ഞാൻ ഓൾറെഡി റിസൈനിങ് ആയി, എനിക്ക് നാട്ടിലേക്ക് പോവാം. പക്ഷേ അന്നാണ് നമുക്ക് ആ ഓഫീസുമായിട്ടുള്ള ബന്ധം, അതായത് നമ്മൾ ഏത് ജോലി സ്ഥലത്ത് പോയാലും നമുക്ക് അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും എന്നുള്ള വാല്യൂ മനസ്സിലാക്കി അന്നാണ്. കാരണം അവിടെ പല ആൾക്കാരും 3 മാസമായിട്ടും റിസൈൻ കൊടുത്തിട്ട്, അതായത് സാധാരണ കാറ്റഗറി ഞാൻ പറഞ്ഞത് പ്ലംബിങ്, ഈ സൈറ്റ് വർക്കറായിട്ട് നിൽക്കുന്ന വർക്കേഴ്സ്, അവർ പല ആൾക്കാരും 3 മാസമായിട്ട് റിസൈൻ കൊടുത്തിട്ട് പോലും അവിടെ ശമ്പളവും ഇല്ല, ആഹാരം ഇല്ലാതെ കിടക്കുന്ന ഒരവസ്ഥ ഞാൻ എൻ്റെ കണ്ണോട് നേരിട്ട് കാണാണ്ട ഒരവസ്ഥ എനിക്കുണ്ടായി. പക്ഷേ എനിക്ക് കറക്റ്റ് 21-ാമത്തെ ദിവസം എനിക്ക് എൻ്റെ വിസ മീൻസ് ക്യാൻസലായി. എൻ്റെ അവിടുത്തെ ജോലി ഞാൻ റിസൈൻ അവർ അപ്രൂവ് ചെയ്തു, എല്ലാം ഓക്കെയായി. എനിക്ക് നാട്ടിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയായി, എനിക്ക് നാട്ടിലേക്ക് വരണം എന്നാണ്. പക്ഷേ അവിടെ ടിക്കറ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കാരണം അതൊരു ഓണ സമയമാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഓൾറെഡി ഓണ സമയത്താണ് ചേട്ടൻ്റെ കല്യാണം. എനിക്ക് 1-ഡേ ടിക്കറ്റ്, അതായത് എനിക്ക് അവിടെ നാട്ടിൽ എനിക്ക് വരാനുള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് 42,000 രൂപയാണ് ഒരു 1-സൈഡ് ടിക്കറ്റിൻ്റെ ചാർജ്. അന്ന് എനിക്ക് അത്രയും മുടക്കാനുള്ള പൈസ എനിക്കുണ്ട്, പൈസ ഉണ്ട്, പക്ഷേ എനിക്ക് അത്രയും മുടക്കി നാട്ടിലിപ്പം വരേണ്ട കാര്യമാണ്. ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ വരുന്ന ഒരാളാണ്. എനിക്ക് അവിടെ നിന്ന് എനിക്ക് എൻ്റെ PF, എൻ്റെ ഗ്രാജുവേറ്റ് എന്നൊക്കെ ഇവിടെ പറയുമ്പോഴത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് കിട്ടാമെന്ന്, ഇതൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും എനിക്ക് അവിടുത്തെ ഞാൻ പറഞ്ഞു കണ്ണൂർ താഴെ ചൊവ്വയുള്ള സുമേഷ് ബ്രോ എൻ്റെ ചങ്ക് കൂട്ടുകാരൻ്റെ പരിചയത്തിൽ എനിക്ക് 1-ഡേ ടിക്കറ്റ്, അതായത് 8,000 രൂപ ഒരു ദിവസം വാല്യൂ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തെ വാല്യൂ മാത്രമേ ആ ടിക്കറ്റിനുള്ളൂ. പോയാലും പോയില്ലെങ്കിലും ആ ഒരു ദിവസം കൊണ്ട് ആ ടിക്കറ്റിൻ്റെ വാല്യൂ അവിടെ കഴിയും. പോയ ഉപകാരം എനിക്ക് പ്രയോജനം, പോയില്ലെങ്കിൽ എനിക്ക് നഷ്ടം. പക്ഷേ പോയാലും പോയില്ലെങ്കിൽ ഒരു ദിവസത്തെ വാല്യൂ ഉള്ള 1-ഡേ ടിക്കറ്റ് എനിക്ക് 8,000 രൂപയ്ക്ക് കിട്ടി. അങ്ങനെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് നാട്ടിൽ വരാനുള്ള സന്തോഷവും ഭാര്യയും മക്കളെയും കാണാനുള്ള സന്തോഷവും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും, പ്രവാസികൾക്ക് അറിയാം. നമ്മൾ പോകും പോലെ അല്ല, തിരിച്ച് നാട്ടിൽ വരുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ബടക്കേ എന്നാ പറയാനെന്ന് പറയുമ്പോൾ അല്ല, സംഭവം അടിപൊളി. എനിക്ക് ഉറക്കമല്ല, ഒന്നുമില്ല. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വരാനുള്ള ലഗേജുകളെല്ലാം പാക്ക് ചെയ്തു, എല്ലാം വാരി കെട്ടി പറക്കി. ഒരു പ്രവാസി എങ്ങനെ നാട്ടിൽ വരും, അതുപോലെ നാട്ടിൽ വരാനുള്ള എല്ലാ തയ്യാറെടുപ്പുമായി. അവിടെയാണ് എനിക്ക് അടുത്ത് ഒരു പണി വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ എൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിലുണ്ട്, എൻ്റെ വിസ എന്ന് പറയുന്നത് ഗവൺമെൻറ് വിസയാണ്, അൽത്താമിയ വിസയാണ് എൻ്റെ വിസ. അപ്പോൾ ഗവൺമെൻറ് വിസ, കാരണം ഓൾറെഡി എൻ്റെ പാസ്പോർട്ട് അൽത്താമിയ മഷറഖ് ബാങ്കിലാണ് എൻ്റെ പാസ്പോർട്ട് ഇരിക്കുന്നത്. അവിടെ നിന്ന് എൻ്റെ പാസ്പോർട്ട് വരണം. അങ്ങനെ ഞാൻ രാവിലെ ഇവിടെ നാട്ടിൽ നിന്ന് എങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോയോ അതേ സെയിം മെത്തേഡിലാണ് ഞാൻ തിരിച്ചത്. കാരണം ഞാൻ അവിടെ നിന്ന് രാവിലെ ഒരു നമ്മുടെ ഫ്ളാറ്റിൽ നിന്ന് ഞാൻ രാവിലെ ഒരു കട്ടൻ കാപ്പി കുടിച്ചതാണ്. ഞാൻ രാവിലെ 5:30 മണിക്ക്, അതായത് ഞാൻ ഈ സുമേഷ് സ്റ്റോർ കീപ്പർ, സേഫ്റ്റി ഓഫീസർ, നമ്മളെല്ലാം പൊയ്ക്കൊണ്ടിരുന്ന അതേ വണ്ടി വാഹനത്തിൽ തന്നെ ഞാൻ സൈറ്റിലേക്ക് പോയി. സൈറ്റിൽ നിന്ന് നേരെ ഞാൻ എൻ്റെ, അതായത് എൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ദുബായ് നമ്മളെ ദേറ, ദുബായ് ദേറയിലാണ് നമ്മളെ കമ്പനിയുടെ മെയിൻ ഹെഡ് ഓഫീസ് വരുന്നത്. അതായത് എയർപോർട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ വ്യത്യാസം.
അപ്പോൾ എൻ്റെ ലഗേജ് എല്ലാം ഞാൻ ഓൾറെഡി ഞാൻ നമ്മുടെ ഫ്ലാറ്റ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഏകദേശം എനിക്കൊരു 16-18-20 കിലോമീറ്ററിനകത്തുണ്ട് എനിക്ക് എൻ്റെ നമ്മുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസിലെത്താൻ വേണ്ടി അവിടെ എത്തി. പക്ഷേ ആ ഹെഡ് ഓഫീസിൽ നിന്ന് എനിക്ക് എയർപോർട്ടിൽ പോകാൻ വേണ്ടി ഒരു 3.5 കിലോമീറ്ററേ ഉള്ളൂ. ഇൻസ് ദേറെ തന്നെയാണ് എൻ്റെ ഓഫീസ്. അപ്പം ഞാൻ അവിടെ രാവിലെ 5:30-6 മണിക്ക് അവിടെ എത്തി നാട്ടിൽ വരാനുള്ള സന്തോഷമായിട്ടാണ് നിൽക്കുകയാണ്. പക്ഷേ സമയങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു. 8 മണിയായി, 9 മണിയായി, 10 മണിയായി, 11 മണിയായി, എല്ലാ ഓഫീസ് സ്റ്റാഫും വന്നു. 11:30 മണിയായി, എൻ്റെ വിസ വന്നിട്ടില്ല. എനിക്ക് ഒരു ദിവസം ടിക്കറ്റേ ഉള്ളൂ. കാരണം ഈ ദൈവം തന്ന ടിക്കറ്റാണ്. 8000 രൂപ, 42,000 രൂപ ടിക്കറ്റ് ചാർജുള്ള സമയത്ത് 8000 രൂപയ്ക്ക് ഒരു ഓഫറിലെ ടിക്കറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ആ ടിക്കറ്റ് നഷ്ടപ്പെട്ടാലുള്ള മനുഷ്യൻ്റെ വേദന എന്താണ്. പക്ഷേ 11:30 മണിയായപ്പോൾ ഞാൻ ഓരോ അരമണിക്കൂർ 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഞാൻ അവിടുത്തെ എനിക്ക് അവിടെ ഒരാളെ പരിചയമുണ്ട്. അതായത് അവിടുത്തെ സെക്ഷൻ ഓഫീസർ, IT ഓഫീസർ. പുള്ളിയാകുമ്പോൾ സാറേ എന്തായി, എൻ്റെ കാര്യം എന്തായി, എൻ്റെ പാസ്പോർട്ട് വന്നിട്ടില്ല, പേടിക്കണ്ട, ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ പുള്ളി എന്നെ മാക്സിമം എന്നെ സമാധാനിപ്പിച്ചു, ടെൻഷൻ അടിക്കണ്ട, എന്തായാലും ഇന്ന് പോവാം എന്ന് പറഞ്ഞു. 11:45 എനിക്ക് 2:30 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. മീൻസ് എൻ്റെ കണക്ഷൻ ഫ്ലൈറ്റാണ്, ദുബായ് ടു ഖത്തർ, മീൻസ് ദോഹ ടു ട്രിവാൻഡ്രം അല്ലെങ്കിൽ ഇന്ത്യ. ഇതാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പം ഞാൻ ടെൻഷൻ്റെ മൂർച്ഛന്റെ അവസ്ഥ നിൽക്കുകയാണ്. അതായത് 12 മണിയായപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് എൻ്റെ കംപ്ലീറ്റ് ടെമ്പറും തെറ്റി. കാരണം എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം മിനിമം ഒരു 1.5 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ 2 മണിക്കൂർ മുമ്പ് നമ്മൾ എയർപോർട്ടിൽ എൻട്രി ആവണമെന്ന്. അപ്പം 12 മണിയായി, ഇനി എനിക്ക് ഓഫീസിൽ നിന്ന് എനിക്ക് തിരിച്ച് എൻ്റെ ഫ്ലാറ്റിൽ പോകണം, അവിടെ നിന്ന് ലഗേജ് എടുക്കണം. ആ ലഗേജുമായിട്ട് എനിക്ക് തിരിച്ച് നമ്മൾ ഇവിടുത്തെ അങ്ങോട്ട് അവസ്ഥ മോശമാണ്. അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ബ്ലോക്ക് വന്നാൽ ചില മണിക്കൂർ എടുക്കും ആ ബ്ലോക്ക് നിന്ന് മാറാൻ വേണ്ടി. പ്രവാസി ദുബായ് അല്ലെങ്കിൽ ഗൾഫ്, ദുബായ് എന്നല്ല, ഏതൊരു ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അറിയാൻ പറ്റും അവിടെ റോഡൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന്. എന്തായാലും ഞാൻ ടെൻഷൻ്റെ മൂർച്ഛൻ്റെ അവസ്ഥ നിൽക്കുകയാണ്. എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് ഞാൻ 100ൽ 95% മനസ്സിൽ ഉറപ്പിച്ചു. 12:00 ആയപ്പോഴത്തേക്കും എന്നെ വിളിച്ചു, പാസ്പോർട്ട് വന്നു. ഓക്കെ, തകതി ആശ്വാസം. എന്നാലും എൻ്റെ മനസ്സ് 30% ഇന്നെന്തെങ്കിലും പോകാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ഓടിയെത്താൻ പറ്റത്തില്ല. ഇതിനിടയ്ക്ക് എനിക്ക് ബാക്കി ക്യാഷ് അവിടെ നിന്ന് കിട്ടാണ്ട്, അപ്പം അങ്ങനെ ഇതിനിടയ്ക്ക് അവർക്ക് ക്യാഷ് എല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നു, മീൻസ് തരുന്നു. എനിക്ക് ചെക്കാണ് അത് തന്നത്, മഷർക്ക് ബാങ്കിലേക്ക് എനിക്ക് ചെക്കാണ് എഴുതി തരുന്നത്. ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക്, 1 ലക്ഷം എത്ര വരും നമുക്ക്, 90 വരില്ലേ, 1 ലക്ഷം രൂപ അകത്തുള്ള, അതായത് 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇന്ത്യൻ മണിയാണ്. 1 ലക്ഷം രൂപയ്ക്ക് അകത്ത് ഇന്ത്യൻ മണി എനിക്കൊരു ധർമ്മസോട് തരാണ്. അതായത് ധർമ്മസ് പറയുകയാണെങ്കിൽ ഒരു 12 നോട്ട് അല്ലെങ്കിൽ ഒരു 13 നോട്ട് ദുബായ് ധർമ്മസ് ഒരു 13 നോട്ട് എൻ്റെ കയ്യിൽ വരുള്ളൂ. അത് പറയാൻ ഒരു കാര്യമുണ്ട് കൂട്ടുകാരെ, ഞാൻ അതിലേക്ക് വരാം അതിന് മുമ്പായിട്ട്. അപ്പം എനിക്ക് ചെക്ക് തന്നു. ഞാൻ തൊട്ടടുത്താണ് എൻ്റെ ബാങ്ക്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ബാങ്കിലേക്ക് ചെന്നപ്പോഴത്തേക്കും അവരെ ലഞ്ച് ടൈമായി. അല്ലെങ്കിൽ അവരെ കടന്ന 12 to 1 മണിയാണ് ലഞ്ച് ടൈമാണ്. ലഞ്ച് ടൈമായി, എല്ലാവരും ഒഴിച്ചു പോയി. അവസാനം ഒരു അറബി ഒരു മസ്രി ഷട്ടറിട്ട് എണീക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും, അപ്പം ഞാൻ പറയാം, എനിക്ക് കുറച്ച് അല്പം കുറച്ച് അറബിയൊക്കെ എനിക്ക് അല്പം അറിയാം, ആ സമയത്ത് അറിയാം. ഞാൻ അവിടെ പോയി പുള്ളിയുടെ കാല് വരെ പിടിച്ചു. എനിക്ക് നാട്ടിൽ എന്തോ നല്ലൊരു മനസ്സുള്ള ഒരു അറബി, അല്ലെങ്കിൽ ദൈവത്തിന് സമമായിട്ടുള്ള ഒരു അറബി പുള്ളി എന്നെ അവിടെ ഹെൽപ്പ് ചെയ്തു. പുള്ളി പോകാതെ, പുള്ളിക്ക് എൻ്റെ അവസ്ഥ മനസ്സിലായി കാണും, ഇന്നും ഞാൻ പുള്ളിയെ ഓർക്കുന്നു. പുള്ളി എൻ്റെ ചെക്ക് പാസ്സാക്കി തരികയും എനിക്ക് ഒരു 14 അല്ലെങ്കിൽ 15 നോട്ട് ദുബായ് ദിർഹംസ് നോട്ട് എനിക്ക് ഈ 90,000 രൂപയ്ക്ക് പാറ എനിക്ക് തന്നു. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുക, അത്രയൊക്കെ വരുള്ളൂ. എന്തായാലും അതുമായിട്ട് തിരിച്ച് ഞാൻ ഓഫീസിലേക്ക് ഓടുകയും എൻ്റെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് തിരിച്ച് ഞാൻ അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് ഞാൻ നേരെ ഈ പറഞ്ഞ എൻ്റെ എവിടെ ഫ്ലാറ്റിലേക്ക് എത്തുകയും ചെയ്തു. അതായത് ഈ അക്യൂസിൽ തന്നെ ഫ്ലാറ്റിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ഫ്ലാറ്റിലേക്ക് എത്തി. അവിടെ നിന്ന് തന്നെ അവിടുത്തെ ക്യാമ്പസ് തന്നെ അവരെ അവിടുത്തെ വണ്ടി ക്യാമ്പസ് അവിടെ വരികയും ക്യാമ്പസിൻ്റെ ആ വണ്ടിയിൽ തന്നെ ഫ്ലാറ്റിൽ നിന്ന് എന്നെ നേരെ എയർപോർട്ടിലേക്ക് എത്തി. മീൻസ് 1 മണിക്കൂർ തികച്ചില്ല ഞാൻ എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ. ചിന്തിക്കണം, ഞാൻ ടെർമിനൽ 2 പോകുന്നത്. എന്താ, ഞാൻ എൻട്രി ആയി. അവിടെ നിന്ന് എൻ്റെ ലഗേജ് എല്ലാം കയറ്റി വിട്ട് ഒരു ട്രോളി ബാഗുമായിട്ട് ഞാൻ ആ എയർപോർട്ടിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കഴിഞ്ഞ് അവിടെ നിന്ന് ഓടി
എല്ലാ ഓട്ടമാണ് ഒരിടത്ത് നിൽക്കുന്നില്ല. അതിൽ ഞാൻ റോഡറിൽ കയറുന്നില്ല, നമ്മൾ റണ്ണിങ് പാഡിൽ കയറുന്നില്ല, എന്താ പറയാ ഒന്നും കയറുന്നില്ല. എല്ലാത്തിനും ഓടി 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 പൊയ്ക്കൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് റണ്ണിങ് ഓടി പോയി ഓടി പോയി. ഇടയ്ക്ക് ഡ്യൂട്ടി ഫോർ ഷോപ്പിൽ കുറെ സാധനങ്ങൾ മേടിച്ചു, അത്യാവശ്യമുള്ള സാധനം കുറെ പറക്കി ഇട്ടു, എന്തൊന്നും ബാക്കിയില്ല. കൈ കിട്ടുന്ന കുറെയൊക്കെ വാരി ഇട്ടു, എടുക്കാൻ നിന്നെടുക്കുന്ന സമയമില്ല, കാരണം എനിക്ക് ഫ്ലൈറ്റ് ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തിട്ടു ഇത് കഴിഞ്ഞ നേരെ ഞാൻ എമിറേറ്റ്സിൻ്റെ ബാങ്ക് എയർപോർട്ടിൽ തന്നെ ഉണ്ട്, അവിടെ ചെന്നു ഞാൻ എൻ്റെ ക്യാഷ് അതായത് ദിർഹംസ് കൊടുത്ത്, എല്ലാ എൻ്റെ കയ്യിലിരുന്ന ഒരു ദിർഹംസ് അത് ഞാൻ കൊടുത്ത് ഞാൻ ഇന്ത്യ മണിയാക്കി. അപ്പോഴത്തേക്ക് എൻ്റെ പേരോടെ അനൗൺസ് ചെയ്യുകയാണ്, ഇന്നാൾ എൻ്റെ പേരോടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ 14 അല്ലെ 15 നോട്ടുമായിട്ട് പോയ ഞാൻ 2-3 കെട്ട് ഇന്ത്യൻ മണിയായിട്ടാണ് ഞാൻ ബാങ്കിൽ നിന്ന് വെളിയിലിറങ്ങുന്നത്. ഈ പോക്കറ്റിൽ ഒക്കെ ആയിട്ടൊക്കെ ഞാൻ ക്യാഷുമായിട്ട് എൻ്റെ ഗ്യാറ്റിലേക്ക് എൻട്രി ചെയ്തു, മീൻസ് അവിടെ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, ഓൾറെഡി പേര് അനൗൺസ് ചെയ്യാണ്. അപ്പം ഞാൻ ഓൾറെഡി എത്തിയപ്പോഴത്തേക്കും അവർ എൻ്റെ ഗ്യാറ്റ് തുറന്നു, എന്താ പിന്നെ കുറേ ബോഡിയും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തു. ഓൾറെഡി ഞാൻ എൻ്റെ ഫ്ലൈറ്റിലേക്ക് എൻട്രി ചെയ്തു, ഏകദേശം ഒരു 2 കാലടുപ്പിച്ചായി. ഓക്കെ, അങ്ങനെ ഞാൻ നമ്മുടെ ദുബായ് എന്ന മണലാരണ്യം ആ ചൂട് ഏറിയ കാറ്റിൽ നിന്നും എൻ്റെ സ്വന്തം ജന്മനാട്ടിലേക്ക് ഞാൻ യാത്ര തിരിച്ചു. അപ്പോൾ അവിടെ ഞാൻ വരുന്നത് ഖത്തർ എയർവേസിലാണ് വരുന്നത്, അതായത് ഖത്തർ ദുബായ് ടു ഖത്തർ മീൻസ് ദോഹ. അവിടെ നിന്ന് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് എനിക്ക് ഇന്ത്യ മീൻസ് ട്രിവാൻഡ്രം, ഡയറക്റ്റ് ട്രിവാൻഡ്രം. എന്തായാലും അവിടെ ചെന്നു, ഫ്ലൈറ്റ് കയറി ഞാൻ ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു 3.5 മണിയോളം അടുപ്പിച്ച് വൈകുന്നേരം 3.5 മണിയോട് അടുപ്പിച്ച് ഞാൻ ദോഹയിലെത്തി. മല പോലെ വന്നത് എല്ലാം എലി പോലെ പോയെന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ വന്ന എല്ലാ ആൾക്കാരും അങ്ങ് പോയി, ഞാൻ മാത്രം അവസാനം ലോഞ്ചിൽ ഒറ്റയ്ക്ക് ഞാൻ മാത്രമുണ്ട്. അങ്ങനെ അവിടെ നമ്മുടെ ഖത്തറിൽ നിന്ന് തന്നെ വന്ന ഒരു ചേട്ടൻ അവിടെ വരും, മലയാളി, ഇവിടെ ട്രിവാൻഡ്രത്തിൽ താമസിക്കുന്ന ഒരാളാണ്, പുള്ളിയുടെ പരിചയപ്പെടുകയും സംസാരിക്കും. പക്ഷേ എൻ്റെ മനസ്സിലെ കണക്കൂട്ടൽ 4.5 മണിക്ക് അടുത്ത ഫ്ലൈറ്റ് എന്നാണ്, കാരണം അവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി എന്നാണ്. പക്ഷേ എൻ്റെ അടുത്ത ഫ്ലൈറ്റ് രാത്രി 10:30 മണിക്കാണ്. അപ്പം ഈ ഞാൻ രാവിലെ കഴിച്ച ആ ഒരു കട്ടൻ കാപ്പി മാത്രമാണ് അന്നും എൻ്റെ വയറ്റിലുള്ളത്. അന്നും വിശപ്പില്ല, കാരണം നാട്ടിലെത്തണം, ഭാര്യയെ കാണണം, മക്കളെ കാണണം, ആ ഒരു സന്തോഷം എല്ലാം കൂടെ കൊണ്ട് വിശപ്പറഞ്ഞില്ല. എന്താ സംസാരിച്ചു വന്നു, ഒരു കഫ്തീരി പോയിട്ട് ഒരു ചായയും ഒരു കട്ലറ്റും കഴിക്കാൻ പറഞ്ഞ് അവിടെ ചെന്നു ചോദിച്ചു. ചോദിച്ചപ്പോഴത്തേക്കും അവർക്ക് ഖത്തർ റിയാല് കൊടുക്കണം, എൻ്റെ കയ്യിൽ റിയാലും ഇല്ല ദിർഹംസും ഇല്ല, ഉള്ളി ഇന്ത്യൻ മണി മാത്രം, അവിടെ നിവൃത്തിയില്ല. എന്തായാലും 10 മണി വരെ വിശന്നിരുന്നു. അപ്പോഴത്തേക്ക് അടുത്ത ഫ്ലൈറ്റ് 10:30 മണിക്ക് അടുത്ത ഫ്ലൈറ്റായി. ആ ഫ്ലൈറ്റിൽ കയറി ഞാൻ നാട്ടിലേക്ക് പാറന്നു. രാവിലെ 4:30 മണിക്ക് ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു. ഓക്കെ, ഇപ്പം ഇതിനിടയ്ക്ക് കുറച്ച് സംഭവ വികാസങ്ങൾ അവിടെ തന്നെ പറയാറുണ്ട്, പക്ഷേ ഞാൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആർക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുന്നു, പക്ഷെ ആരും കമൻറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ എന്തായാലും ട്രിവാൻഡ്രത്തേക്ക് എത്തി. ഇന്ന് ഞാൻ എൻ്റെ നാട്ടിലെ കുറച്ച് കാര്യങ്ങൾ പറയാം കൂട്ടുകാരെ, അധികം ഞാൻ നീട്ടുന്നില്ല. നാട്ടിലെത്തി, അറിയാലോ പ്രവാസി എന്ന ലെവലിലേക്ക് ഞാൻ നാട്ടിലെത്തി. ഒരു സ്വന്തമായിട്ടൊരു തൊഴിലൊന്നും പഠിച്ചിട്ടില്ല, അതേപോലെ ഒരു സ്വന്തം തൊഴിൽ പഠിച്ചിട്ട് ആണെങ്കിൽ എനിക്ക് ഗൾഫിൽ പോയിട്ട് ഹെൽപ്പറായിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പം തൊഴിലൊന്നും അറിയത്തില്ല. നാട്ടിൽ വന്ന് ഒരു മകനുണ്ട്, ഭാര്യയുണ്ട്, അവരെ നോക്കണം, ഒരു ജോലിയൊന്നും അറിയത്തില്ല. അങ്ങനെ എന്താണ് അടുത്ത ഓപ്ഷൻ, ഇനി അടുത്തൊരു ജോലി, ഇനി ജോലി പഠിച്ചൊന്നും ചെയ്യാൻ ടൈം എനിക്കില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഡ്രൈവിംഗ് പഠിക്കാം എന്നുള്ളൊരു ആഗ്രഹവുമായി ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മണയിൽ. അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാം എന്ന് പറഞ്ഞ് ചെന്ന് ഏകദേശം ഒരു മാസം കൊണ്ട് ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. എന്തായാലും ലൈസൻസ് എല്ലാം സമ്പൂർണ്ണമായിട്ട് ലൈസൻസ് എല്ലാം കിട്ടി, പാൽച്ചടക്കം എല്ലാം കിട്ടി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ, ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ബ്ലാക്ക് ഇന്ത്യക്ക കാറാണ്, AQ 38 or 32 എന്താണ് ആ കാറിൻ്റെ നമ്പർ. അത് ഞാൻ ശരിക്കും വണ്ടി ഓടിച്ച് തെളിയുന്ന എൻ്റെ വണ്ടി, ഒരു ബ്ലാക്ക് ഇന്ത്യക്ക AQ 30 or 32 എന്താണ്, വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ വണ്ടി ശരിക്കും ഓടുന്നത്. അങ്ങനെ ആ വണ്ടി ഞാൻ ഓടി
എന്റെ നാട്ടിലെ ജീവിതം തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. പിന്നെ ഞാൻ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ മേഖല വാട്ടർ തൊട്ട് കഴിഞ്ഞ് അങ്ങനെ പല പല മേഖലകൾ കഴിഞ്ഞ് ഞാൻ എന്താ പറയുക പല പല മേഖലകളിലേക്ക് ഡ്രൈവിംഗ് തന്നെയാണ്, പല പല ഓഫീസുകളും, ബാങ്ക്, അങ്ങനെ അങ്ങനെ ഇതിനിടയ്ക്ക് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ അവിടെ വണ്ടി ഓടാൻ പോയി, പ്രൈവറ്റ് ബാങ്കിൽ വണ്ടി ഓടാൻ പോയി, നമ്മളെ എസ് ബി ടിയുടെ ഹെഡ് ഓഫീസിൽ വണ്ടി ഓടാൻ പോയി. അങ്ങനെ വണ്ടി ഫീൽഡിൽ തന്നെ, വാഹന ഫീൽഡിൽ തന്നെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നാട്ടിൽ, ഞാൻ പണ്ട് കലാപരമായിട്ട് കുറച്ച് മിമിക്രിയും കാര്യങ്ങളും സ്റ്റേജ് പ്രോഗ്രാമും ഡാൻസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പണ്ട് കണ്ടക്ട് ചെയ്യുമായിരുന്നു. മീൻസ് ഞാൻ പ്രോഗ്രാം നമ്മൾ ചെയ്യുമായിരുന്നു ഇവിടുത്തെ അസോസിയേഷൻ്റെ ബേസിലും ക്ലബിൻ്റെ ബേസിലൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ അത് വർഷങ്ങൾ മുമ്പാണ്, അതായത് ഗൾഫിൽ പോകുന്ന മുമ്പാണ്. അങ്ങനെ ഗൾഫിലേക്ക് പോയിട്ട് വന്നതിന് ശേഷമാണ്, ശേഷവും ഞാൻ അതിൽ കുറേയൊക്കെ ആക്റ്റീവായി. അങ്ങനെ ഞാൻ വന്ന് ഒരു എട്ട് മാസം ഉണ്ടാവും അല്ലേ, അല്ലേ മാമ മരിക്കണം, ഒരു എട്ട് മാസമായപ്പം എൻ്റെ വൈഫിൻ്റെ അമ്മ മരിക്കുക, അത് മരണപ്പെടുക. അങ്ങനെ നിൽക്കുന്ന ആ സമയങ്ങളൊക്കെ ഞാൻ അങ്ങനെ എന്താ പിന്നെ ഒന്നുമില്ല. പിന്നെ അങ്ങനെ ഓരോ നമ്മൾ ഓരോ മേഖലകളിലേക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി വണ്ടി ഫീൽഡുമായിട്ട് തന്നെ പോയി ഡ്രൈവിംഗ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഞാൻ 108 ആംബുലൻസ് ഓടിക്കാനുള്ള ഒരു അവസരം വരികയും അതും കുറച്ച് ദിവസം അത് ഓടിക്കുകയും അങ്ങനെ വണ്ടി ഫീൽഡ് വെറുത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ വണ്ടി ഫീൽഡേ വേണ്ട എന്ന് പറഞ്ഞ് വെറുത്ത് ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് ഇറങ്ങുകയും ഇലക്ട്രിക് പണി പഠിക്കുകയും അങ്ങനെ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ചെറിയ രീതിയിൽ കവിത എഴുതുക, ഈ പാട്ട് എഴുതുക, പിന്നെ കഥ എഴുതുക, അങ്ങനെ കുറച്ച് അത്യാവശ്യ ലീലാവിലാസങ്ങളൊക്കെ എനിക്കുണ്ട്. ചുമ്മാ ഇതൊക്കെ ഇനി എഴുതിയിട്ട് ഞാൻ തന്നെ കീറിക്കളയും, ഞാൻ അത് പോസ്റ്റ് ചെയ്യാറൊന്നുമില്ല, അത്രയ്ക്ക് വലിയൊരു സംഭവം തന്നെ. അങ്ങനെ ഞാനൊരു അങ്ങനെ ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്, കള്ളം പറയുന്നില്ല. അങ്ങനെ ഞാൻ ഈ ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സിനിമയുടെ കഥ എഴുതാം എന്നുള്ള ഐഡിയയിൽ ഞാൻ ഒരു സിനിമയുടെ കഥ എഴുതുന്നു. എല്ലാവരും സിനിമയുടെ കഥ എഴുതി ക്ലൈമാക്സ് അടക്കം ഒരു പക്ഷേ എഴുതിയതിന് ശേഷം വരയ്ക്കുക സിനിമയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കുന്നു, മീൻസ് സിനിമയ്ക്ക് ഒരു ക്യാപ്ഷൻ എന്നാണ് അതിൻ്റെ പേര് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യമേ ആ സിനിമയ്ക്ക് ഒരു പേര് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ കഥ എഴുതി തുടങ്ങുന്നത്. അതായത് ലക്ഷ്മി വിലാസം ലോഡ്ജ് എന്നാണ് ഞാൻ, അത് ഒരു ലോഡ്ജിൽ നടക്കുന്ന നല്ല കാര്യങ്ങളും വൃത്തികേടും നല്ലതും എല്ലാം ഉൾപ്പെടുത്തി, അതിൽ പ്രണയമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഉൾപ്പെടുത്തി ഞാനൊരു സിനിമയുടെ കഥ ഞാൻ എഴുതി. ആ എഴുതുന്ന സമയത്താണ് ആ കഥയൊക്കെ എഴുതി. അപ്പോൾ ഇത് ആരെങ്കിലും കാണിക്കണോ, നമ്മൾ എഴുതിയത് എത്രത്തോളം ശരിയാണെന്നോ അത് എത്രത്തോളം അതിൽ ഭംഗിയുണ്ടെന്നോ, അല്ലെങ്കിൽ ഞാൻ തന്നെ എഴുതിയ കഥ എത്രത്തോളം നല്ലതാണെന്നോ, അല്ലെങ്കിൽ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറോ അംഗീകരിക്കുമോ അത് നമുക്ക് എനിക്കറിയാം. ഞാൻ എന്താ ചെയ്ത് ആദ്യമുള്ള കഥ എഴുതുന്നത് സിനിമയ്ക്ക് വേണ്ടി ഒരു 7 ചാപ്റ്ററായിട്ട് ഞാൻ ആ സിനിമ ക്ലൈമാക്സ് ഒഴിച്ച്, ക്ലൈമാക്സ് എഴുതിയിട്ടില്ല, ക്ലൈമാക്സ് മാറ്റി വെച്ചിട്ട് ബാക്കി പോർഷൻ അത്രയും ഞാൻ എഴുതി ഫില്ല് ചെയ്ത് വെച്ചു. അപ്പം ആ ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ ആ എഴുതി തീർത്ത ആ തിരക്കഥയുമായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം ഞാൻ വൈകുന്നേരം ഇരിക്കുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം കവടിയാറ് താമസിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതനായിട്ടുള്ള നടനും സംവിധായകൻ അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രൊഡ്യൂസറുമായ മണിയൻപിള്ള രാജു എന്ന മണിയൻപിള്ള വാസ് മണിയൻപിള്ള എന്ന് മണിയൻപിള്ള എന്ന് വിളിക്കുന്ന മണിയൻപിള്ള രാജു ചേട്ടൻ്റെ രാജു സാറിൻ്റെ വീട്ടിലേക്ക് പോകാം, പുള്ളിയെ ഈ കഥ ഒന്ന് കാണിക്കാം. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാൻ കൂട്ടി, അപ്പം ഞാൻ എനിക്ക് ഇടയ്ക്ക് ഞാൻ ഈ വണ്ടി ഫീൽഡിൽ വണ്ടി ഡ്രൈവ് ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് സിനിമ ഉള്ള ആൾക്കാരുടെ കുറച്ച് ബന്ധങ്ങളുണ്ടായി. കാരണം ഈ ഞാൻ പറഞ്ഞു എം ജി സുമാറിൻ്റെ അവരുടെ കൂടെയൊക്കെ ഞാൻ ഡ്രൈവിങ്ങിന് വണ്ടി ഓടാൻ പോവുകയും ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യും, ഇപ്പോൾ ഒരു നാൾ വരും, അങ്ങനെ കുറച്ച് സിനിമകളിലൊക്കെ വർക്ക് ചെയ്യും. പിന്നെ റോണി റാഫേൽ എന്ന് പറയുന്ന പഴയ ഓവിയാർ, പണ്ടത്തെ ഓവിയാർ എന്ന് പറയുന്ന പുള്ളിയുടെ മകനുമായിട്ട് മ്യൂസിക് ഡയറക്ടറാണ് റോണി റാഫേൽ എന്ന ചാട്ടൻ. ആ ചാട്ടൻ്റെ കൂടെയൊക്കെ എനിക്ക് നിൽക്കാനും സഹകരിക്കാനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്.
അങ്ങനെ കുറച്ച് അതായത് കാട്ടാട മുരുകൻ ചാട്ടൻ ജാസി ഗിഫ്റ്റ് അങ്ങനെ കുറച്ച് ആൾക്കാരായിട്ടൊക്കെ എനിക്കൊന്ന് മിംഗിൾ ചെയ്യാനും ജഗദീഷ് പറഞ്ഞ കുറച്ച് പറയാനുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരായിട്ടൊക്കെ എനിക്ക് മിംഗിൾ ചെയ്യാനും സംസാരിക്കാനും ഒരു അടുപ്പം ഉണ്ടാക്കാനുള്ള ഒരു അവസരം എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് കിട്ടി. ആ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒരു കഥ എഴുതുന്നതും പുള്ളിയെ കൊണ്ട് കാണിക്കാം എന്നുള്ള ധൈര്യത്തിൽ, ഒരു ധൈര്യം അതാണ്, ആ ധൈര്യത്തിൽ ഞാൻ അവിടെ പോവുകയും ചെയ്യുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ പ്രതീക്ഷയുണ്ട് പുള്ളി എൻ്റെ കഥ കേൾക്കും, അതിൽ തെറ്റുകൾ ഇത് എന്തായാലും എനിക്ക് 100% ഉറപ്പുണ്ട് അതിൽ ഒരുപാട് തെറ്റുകൾ തിരുത്തേണ്ടി വരും. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കഥ എഴുതുകയാണ്. അപ്പോൾ ഒരു കഥ എഴുതുമ്പോൾ കഥയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നിർത്തേണ്ട സ്ഥലങ്ങളുണ്ട്, അതിൻ്റെ സെക്കൻഡ് പോർഷൻ എടുക്കാൻ സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെൻ്റെ ആ ഒരുപാട് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിയത്തില്ല. എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയണം ചെയ്യണം. അപ്പോൾ അതിന് തെറ്റിലുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയാം. എന്തായാലും ആ കഥയുമായിട്ട് ഒരു വൈകുന്നേരം ഞാൻ മണിയമ്പിള്ള രാജചാടൻ വീട്ടിലേക്ക് പോവുകയാണ്. ഈ മണിയമ്പിള്ള രാജചാടനെ തന്നെ കാണാൻ എന്തുകൊണ്ട് തീരുമാനിച്ചു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നാം. അവിടെയും ഒരു ചോദ്യമുണ്ട്. അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു ബുക്ക് എഴുതി. എൻ്റെ അറിവിൽ പുള്ളി, എനിക്ക് ആ ഒരു ബുക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ, പുള്ളി ഒരുപാട് ബുക്ക് എഴുതിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും പുള്ളി ഒരു ബുക്ക് എഴുതി, ആ ബുക്കും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. മണിയമ്പിള്ള വാസ് മണിയമ്പിള്ള എന്ന് പറഞ്ഞ് കുറച്ച് കോമഡിയും കുറച്ച് കാര്യങ്ങളായിട്ട് പുള്ളിയുടെ, പുള്ളി സിനിമയിലേക്ക് വന്നിട്ടുള്ള പുള്ളിയുടെ അന്നത്തെ കാലഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങളും കുറച്ച് കോമഡികളും പിന്നെ സിനിമ ഫീൽഡിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത് പുള്ളി മണിയമ്പിള്ള വാസ് മണിയമ്പിള്ള എന്നൊരു ബുക്ക് പുള്ളി എഴുതി. അപ്പോൾ ആ ബുക്ക് ഞാൻ ഏകദേശം ഒരു 2-3 പ്രാവശ്യമായിട്ട് ആ ബുക്ക് ഞാൻ വായിച്ചു. ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ബുക്കും വായിച്ചു. എനിക്കത് ഇഷ്ടപ്പെടുകയും എന്തായാലും ആ സമയത്ത് ശരിക്കും പിന്നെ ആ പുള്ളി ആ സമയത്ത് എടുക്കുന്ന പടം നമ്മൾ മനോജ് കുമാറിനെ വെച്ചിട്ട് എടുക്കുന്ന ഒരു പടമാണ്, ഭയങ്കര ഹിറ്റായ ഒരു പടമാണ്. എനിക്ക് പടത്തിന് പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. നമ്മളെ കലാപ മണിയൊക്കെ അഭിനയിച്ച ഒരു പടമാണ്, നല്ലൊരു പടമാണ്. കാരണം കലാപമണി വേറൊരു പ്രസന്റേഷനിൽ വരുന്ന ഒരു ഫിലിമാണ്. സിനിമയുടെ പേരെന്താണ് ഓർമ്മ, സിനിമയുടെ പേര് ഓർമ്മ എന്നാ, നമ്മളെ മനോജ് കെ ജയനും കലാപമണിയൊക്കെയുള്ള ഒരു പടമുണ്ടല്ലോ, ഒരു മനസ്സിൽ കണ്ണനൊക്കെ ഒരു പ്രത്യേക ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അനന്തഭദ്രം സിനിമ നമ്മളാ മണിയമ്പിള്ള രാജചാട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമാണ്. അങ്ങനെ എന്തായാലും പുള്ളിയുടെ കഥ വായിച്ച ബേസിൽ പുള്ളി ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ വളരെ സന്തോഷത്തോടെ പുള്ളിയുടെ ആ ബുക്കും എൻ്റെ കഥയുമായിട്ട് ഒരു വൈകുന്നേരം ഒരു 5-6 മണിക്ക് ഞാൻ പുള്ളിയുടെ കവടിയാർ വീട്ടിലേക്ക് പോവുകയാണ്. പുള്ളി അവിടെ എത്തി പുള്ളിയുടെ വീട്ടിലേക്ക് കയറി. ഞാൻ ചെന്ന പുള്ളി ഗേറ്റ് തുറന്ന് കിടപ്പുണ്ട്, ഒരു ടെൻഷനും ഇല്ല. പുള്ളിയുടെ വീട്ടിലേക്ക് ഞാൻ ചെന്ന് കയറി ചെന്നപ്പോൾ പുള്ളി അവിടെ സ്ഥലത്തില്ല. പുള്ളി ട്രിവാൻഡ്രം ക്ലബിലേക്ക് പോയിരിക്കുകയാണ്. പുള്ളിയുടെ മകനുണ്ട്, പക്ഷെ വളരെ നല്ല രീതിയിൽ വളരെ മര്യാദയോടെ വളരെ സ്നേഹത്തോടെ എന്താണെന്ന് ചോദിക്കുകയും ഞാൻ എൻ്റെ ആവശ്യം പറയുകയും പുള്ളി എൻ്റെ അച്ഛനോടെ ഇല്ല, അച്ഛൻ ട്രിവാൻഡ്രം പോയിരിക്കുകയാണ്, വരുമ്പോൾ 9:30 മണിയാവും. അപ്പം എനിക്ക് പുള്ളി തന്നെ ഇങ്ങോട്ട് നമ്പർ തരികയും ചെയ്തു. അതായത് ഈ മണിയമ്പിള്ള രാജചാട്ടൻ സാറിൻ്റെ, അല്ലെങ്കിൽ മീൻസ് നമ്മുടെ നടനും പ്രൊഡ്യൂസറുമായ മണിയമ്പിള്ള രാജ സാറിൻ്റെ നമ്പർ തരികയും ഞാൻ വിളിച്ചോട്ടെ കഴിഞ്ഞാൽ കുഴപ്പമില്ല, വിളിച്ചോട്ട് അച്ഛൻ ഫോൺ എടുക്കും, കുഴപ്പത്തില്ല, കുഴപ്പമില്ല, കാര്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു പകുതി വെച്ചിട്ട് ഞാൻ പുള്ളിയെ ആദ്യം വിളിച്ചു. പുള്ളി എടുത്തില്ല. കണ്ടിന്യൂസ് 2-3 ദിവസം വിളിച്ചു. പുള്ളി കോൾ എടുത്തു. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഫസ്റ്റ് പാർട്ടി പറയുന്നുണ്ട് ഞാൻ എൻ്റെ കഥ ഞാൻ വലിച്ചു കീറി കളഞ്ഞു എന്ന് നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് കഥ വലിച്ചു കീറി കളയാൻ ഉള്ള സാഹചര്യം എന്തെന്നാണ് ഞാൻ നിങ്ങളുടെ ഇപ്പോഴും പറയുന്നത്. ഫസ്റ്റ് പാർട്ട് കണ്ട എൻ്റെ പാർട്ട് 1 കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇപ്പോഴും പറയുന്നു, എൻ്റെ പാർട്ട് 1 കണ്ടിട്ട് ഈ പാർട്ട് 2 ആരായാലും കാണാം. ഓക്കെ, എന്തായാലും ഞാൻ പുള്ളിയെ വിളിക്കുകയാണ്. പുള്ളി ട്രിവാൻഡ്രം ക്ലബിലുണ്ട്. ഞാൻ പുള്ളിയെ വിളിച്ചു, പുള്ളി എൻ്റെ കോൾ എടുത്തു. വളരെ സന്തോഷം, ഞാൻ സാധാരണ കാര്യം സംസാരിക്കുകയാണ്. പക്ഷെ പുള്ളി വളരെ മോശമായിട്ട്, അതായത് ഇപ്പം ഞാനൊരു ഒരു സ്ഥാനത്ത് ഇരിക്കുന്നു, അതായത് ഞാനൊരു അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ആരായിക്കൊണ്ട് പോകട്ടെ, ഒരു സ്ഥാനത്ത് ഒരു അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടിരിക്കുമ്പം ആ എന്നെ വിളിക്കുമ്പം ഞാൻ എങ്ങനെ പെരുമാറും. പുള്ളി അതും ദൈവത്തിൻ്റെ നിയോഗമാണ്. കാരണം പുള്ളി പറയുന്നത് ആ ഫോണിൽ കൂടെ എനിക്ക് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. കാരണം പുള്ളി കോൾ കട്ടാക്കിയില്ല എന്നെനിക്ക് തോന്നുന്നു. അതായത് മനഃപൂർവ്വം പുള്ളി കട്ടാക്കാതെ സംസാരിച്ചതാണോ ചോദിച്ചാൽ
ഇനി ഒരുപക്ഷെ പുള്ളി മദ്യത്തിന്റെ പുറത്ത് പുള്ളി സംസാരിച്ചെന്ന് ചോദിച്ചാലും എനിക്കറിയത്തില്ല. ഇത് വർഷങ്ങൾ മുമ്പുള്ള കാര്യമാണ് കൂട്ടുകാരെ. ഒരു 2008 ടൈം അല്ല സോറി 2010 2012 കാര്യം തോന്നുന്നു. കാരണം അനന്തഭദ്രം സിനിമ ചെയ്യുന്ന സമയത്താണ് ഞാൻ പുള്ളിയെ വിളിക്കുന്നത്. അത് ഊർച്ചന ഉറപ്പാണ്. വർഷം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതിന് തുറന്ന് ഓപ്പണായിട്ട് തന്നെ പറയാം. എന്തായാലും ഞാൻ പുള്ളിയെ വിളിക്കുന്നു. പുള്ളി വളരെ മോശം. അതായത് ആരാണ് ഞങ്ങൾ സാറിനെ സാറിനെ കാണുന്നത്, ഞങ്ങൾ കഥ എഴുതിയിട്ടുണ്ട്, സാർ നോക്കണം, ഒന്ന് കഥ കേൾക്കണം. കേട്ടിട്ട് അപ്പം ഞാൻ ഇങ്ങനെ ടവണ ക്ലബ്ബിൽ ഇരിക്കുകയാണ്. എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ വിളിക്കും, ഞാൻ അല്പം തിരക്കിലാണ്. എന്നാലും വല്ല പുള്ളി സംസാരിച്ചു. അപ്പം ഞാൻ സാറേ ഇങ്ങനെ ജസ്റ്റ് സാറൊന്ന് കഥ കേട്ടാൽ മതി, എനിക്കിപ്പോൾ ടൈമില്ല എന്നൊക്കെ പറഞ്ഞു. പുള്ളി വളരെ മോശമായിട്ട് പുള്ളി സംസാരിക്കുന്നത്, എങ്കിലും അതൊന്നുമല്ല എന്നെ വേദനിപ്പിച്ചത്. പുള്ളി കോൾ കട്ടാക്കാതെ പുള്ളി മറ്റുള്ള സഹപ്രവർത്തകരുടെ അടുത്ത് അല്ലെങ്കിൽ പുള്ളിയുടെ കൂടെ ആ സമയത്ത് ഇരിക്കുന്ന ആൾക്കാർ പുള്ളി പറയണം, ഓരോരുത്തന്മാർ ഓരോ സംഭവം പൊക്കി പിടിച്ചോണ്ട് വരും, നമുക്കിതൊക്കെ നോക്കാനുള്ള സമയം ഇരിക്കുന്ന എന്ന ലെവലില് അടച്ച് അതിശേപിച്ച ലെവലിലാണ് പുള്ളി സംസാരിച്ചത്. പിന്നെ ഒരു മാറ്റവും, കാരണം എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതിന് ആ ഫോണിൽ കൂടെ ഓരോരുത്തന്മാർ വരും ഓരോ കുറ്റിയും പറിച്ചുകൊണ്ട് മനുഷ്യനിട്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് പുള്ളി എന്നെ എൻ്റെ അടുത്തല്ല അവിടെ ഇരിക്കുന്ന പുള്ളിയുടെ കൂടെ ആ വേദിയിൽ പങ്കിടുന്ന ആൾക്കാരുടെ അടുത്ത് പുള്ളി സംസാരിക്കുകയാണ്. ആ നിമിഷം ഞാൻ കോള് കട്ട് ചെയ്തു. ഞാൻ സത്യസന്ധത പറഞ്ഞ ആ നിമിഷം ഞാൻ ആ കോള് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് ഞാൻ അവിടുന്ന് വണ്ടിയുമായിട്ട് ഞാൻ വീട്ടിലെത്തി. വീട്ടിലെത്തിയ പാടെ ഞാൻ എൻ്റെ ഈ കഥ ഒരു 4-5 ചാർട്ടായിട്ട് 4-5 ഇതായിട്ട് ഞാൻ വലിച്ചു കയറി കളഞ്ഞു. കഥയും വേണ്ട, ഒന്നും വേണ്ട, ഒരുത്തനും താങ്ങി അല്ലെങ്കിൽ ഒരാളെ താങ്ങി അങ്ങനെ ഒരു സിനിമ എനിക്ക് വേണ്ട ഓക്കെ എന്ന് തീരുമാനിച്ച് പിന്നെ അതിലേക്ക് ഞാൻ പോയില്ല. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി. വീണ്ടും വർഷങ്ങൾ പോയി, ദിവസങ്ങളോ മാസങ്ങളോ ആഴ്ചയോ ദിവസങ്ങളോ മാസങ്ങളോ അല്ല, വർഷങ്ങൾ പോയി. ഇത് 2024 ഞാൻ എൻ്റെ ഇലക്ട്രിക് പണി എല്ലാം മതിയാക്കി ഞാൻ വീണ്ടും ഞാൻ ഡ്രൈവ് ഫീൽഡിൽ തന്നെ എനിക്ക് തിരിച്ച് എത്തേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി. അതും എനിക്ക് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് എനിക്ക് വേണ്ടപ്പെട്ട നിന്നുണ്ടായ അനുഭവങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും അതിലെനിക്ക് പരാതിയില്ല. തിരിച്ച് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ഫീൽഡിൽ തന്നെ എത്തുകയും ചെയ്തു. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും ഒരു ആഗ്രഹം, എൻ്റെ ആ കഥ എനിക്ക് ഒന്നും കൂടെ എഴുതിയാൽ കൊള്ളാം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അങ്ങനെ ഞാൻ നിങ്ങൾ കാണാമോ അല്ലെങ്കിൽ വായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ എൻ്റെ ആ കഥ വീണ്ടും എഴുതുകയാണ്. ലക്ഷ്മി വിലാസം ലോഡ്ജ്. ഞാനൊരു 4 ഭാഗമേ എഴുതിയിട്ടുള്ളൂ, ബാക്കി എഴുതണം. പക്ഷെ ഒന്നും മനസ്സിൽ വരുന്നില്ല, എല്ലാം ഒരു ബ്ലാങ്കായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. അങ്ങനെ 4 ഞാൻ എഴുതിയിട്ട് ഞാൻ അടുത്ത ഒരാളെ കാണാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് കഥ പറയാനല്ല, എനിക്ക് ആ വ്യക്തിയെ കാണണമെന്ന് ആദ്യമായ ആഗ്രഹമുണ്ട്. പക്ഷെ വ്യക്തിയെ ഞാൻ ഡയറക്റ്റ് ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് വ്യാധികളിലൊക്കെ വച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ സെലിബ്രിറ്റിക്ക് അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആ ആളിന് ഇത് ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ട് ഉണ്ടായിരിക്കത്തില്ല, ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം. കാരണം എന്നെപ്പോലെ എത്രയോ പേര് ഡെയിലി ദിനം പ്രതി ആ വീട്ടിൽ പോകുന്നു ഓക്കെ, അവിടെ അവർക്ക് പരാതിയില്ല. എന്തായാലും അതെനിക്ക് ആ പുള്ളി ഒന്ന് ഡയറക്റ്റ് കാണണം എന്നൊരാഗ്രഹം തോന്നി. ഞാൻ ശാസ്തമംഗലം താമസിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ BJP സ്ഥാനാർത്ഥി BJP അനുഭാവിയുമായ സുരേഷ് ഗോപി സാറിൻ്റെ വീട്ടിലേക്ക് ഞാനും എൻ്റെ മകനുമായിട്ട് പോവുകയാണ്. പക്ഷേ എന്തോ നമ്മുടെ കഷ്ടകാലം എന്താ പറയുന്ന അറിയത്തില്ല. ആ സമയത്ത് ഈ ഇടയ്ക്ക് ഒരു 2 ആവത്തുള്ളൂ പുള്ളി വീട്ടിൽ പോയിട്ട്. പുള്ളി സ്ഥലത്തില്ല, പുള്ളി തൃശ്ശൂർ എന്താ പറയുക തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമായിട്ട് പോയിരിക്കുന്നുവെന്ന് അവിടുത്തെ സെക്യൂരിറ്റി പറയുകയും പുള്ളി ഒരു കാരണവശാലും നമ്മളെ അകത്ത് കയറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളിയുടെ മകനെ ഒന്ന് കണ്ടാലും മതി, എനിക്കൊന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കണം, എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, എനിക്ക് സംസാരിക്കണം, എനിക്ക് സാറിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പുള്ളി ഒരു കാരണവശാലും പുള്ളി അകത്ത് കയറ്റത്തില്ല. നമുക്ക് ആരെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിലോ ആരെങ്കിലും ലെറ്ററുമായിട്ട് വന്നാലോ പുള്ളിയെ കാണാൻ പറ്റ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ കാണാൻ പറ്റത്തുള്ളൂ എന്നാണ്
ആ സെക്യൂരിറ്റി സ്റ്റാഫ് അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ എന്നോട് പറഞ്ഞത്. പക്ഷെ തെറ്റല്ല, കാരണം പുള്ളി പുള്ളിയുടെ ജോലി കൃത്യമായിട്ട് ചെയ്തു. സുരേഷ് കവി സാർ ഇത് അറിയുന്നുമില്ല. എന്തായാലും ഞാനൊരു കാര്യം അവിടെ നിങ്ങളുടെ ചോദിക്കട്ടെ കൂട്ടുകാരെ, സുരേഷ് ഗോപിയെ പോലെയുള്ള വലിയൊരു മഹാനടൻ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളെ അല്ലെങ്കിൽ പാവപ്പെട്ട ചെറുപ്പക്കാരെ, പാവപ്പെട്ട ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നല്ല ഹൃദയത്തിൻ്റെ ഉടമയായ സുരേഷ് ഗോപി സാറ് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരെ പറഞ്ഞിട്ട് പോകും. അതായത് ആ സെക്യൂരിറ്റി ജീവനക്കാരെ, ആ പുള്ളി പേര് ആനന്ദ്, സാറ് കേൾക്കുന്നുണ്ട്, സാർ മനസ്സിലാക്കുക, സെക്യൂരിറ്റി ജീവനക്കാരനായാലും ആരായാലും വരുന്ന ആളിനടുത്ത് അത് വലിയവനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനൊന്നും ഇല്ല സാറേ, സാറിൻ്റെ വീട്ടിൽ ആര് വന്നാലും അവൻ സാറിൻ്റെ വീട്ടിലെ ഗസ്റ്റ് തന്നെയാണ്. അവൻ്റെ പണവും അവൻ്റെ പദവിയും അവൻ പാവപ്പെട്ടവനൊക്കെ പിന്നുള്ള കാര്യം, പക്ഷെ സാറിൻ്റെ വീട്ടിനകത്ത് വരുന്ന ഒരാൾ സാറിൻ്റെ അതിഥി തന്നെയാണ്. അവരെ വില കൽപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മാന്യത. പക്ഷെ അത് സാറിൻ്റെ വീട്ടിൽ ആ സെക്യൂരിറ്റിക്കാരൻ 100-ൽ ഒരംശം പോലും ചെയ്തിട്ടില്ല എന്ന് ഞാൻ എവിടെയും വിളിച്ചു പറയും. പക്ഷെ ഇപ്പോഴും എനിക്ക് സാറിൻ്റെ ഹൃദയം തന്നെ സ്നേഹവും നന്ദിയും കടപ്പാട് മാത്രമുള്ളൂ. കടപ്പാടല്ല, സ്നേഹവും നന്ദിയും എന്തായാലും ഉണ്ട്. കാരണം സാർ നല്ലൊരു നടനാണ്, നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഈ രണ്ട് കാര്യത്തിൽ എനിക്ക് സാറിനോട് അതിയായ സ്നേഹവും ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തിൻ്റെ പുറത്താണ് ഞാൻ സാറിനെ കാണാൻ വന്നത്. പക്ഷെ വളരെ മോശമായിട്ടാണ്, നമ്മൾ ആട്ടി പുറത്തിറക്കും പോലെയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ആരെയും വിളിച്ചു പറയാനുണ്ടെങ്കിലേ പുള്ളിയെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സെക്യൂരിറ്റിക്കാരനോട് തിരിച്ചു ഞാൻ ചോദ്യം, ആനന്ദ് എന്ന സെക്യൂരിറ്റിക്കാരനോട് തിരിച്ചു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായ ഇതൊരു മുഖ്യമന്ത്രിയെ കാണാൻ പോലും നമുക്ക് ആരും വിളിച്ചു പറയേണ്ട കാര്യമില്ല, ആരും റെക്കമെൻഡേഷനും വേണ്ട. അപ്പം ആ അങ്ങനെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്ത് കൊടുത്ത് ആരിൽ നിന്ന് മേടിക്കാതെ സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്ത് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന സുരേഷ് ഗോപിയെ പോലെയുള്ള വലിയ ഒരു വ്യക്തിത്വം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുമോ എന്ന് ആനന്ദ് എന്ന സെക്യൂരിറ്റി സഹോദര ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങളെ വെറും മണ്ടത്തരമാണ്. അത് എനിക്കല്ല സങ്കടം ഉണ്ടായത്, ഞാൻ എൻ്റെ മകനുമായിട്ട് വന്നു. ആ കുഞ്ഞിനെ സാറിനെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്, അവൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ വന്നത്. അത് എനിക്കിപ്പോൾ സാറിനെ കാണാൻ അതിയായിട്ട് അതിൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ സാറിനെ ഒരുപാട് വർഷം കണ്ടിട്ടുണ്ട്. വന്ന സമയത്ത് ഒരിക്കലും ഞാൻ സാറിൻ്റെ മകനെങ്കിലും ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. എനിക്കങ്ങനെ ഒരാളെ റെക്കമെൻഡേഷൻ മേടിച്ച് ഒരാൾ വിളിച്ചു പറഞ്ഞ് എനിക്ക് ഇത്രയും വലിയൊരു സാറിനെ കാണണ്ട, സുരേഷ് ഗോപി എന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനായാലും ഒരു നടനെയായാലും ഒരു സാമൂഹ്യ പ്രവർത്തനൻ എന്താ എനിക്ക് കാണണ്ട, ഇത് മാത്രമേ എനിക്ക് പറയാവുള്ളൂ. എന്തായാലും ഇത്രയുമാണ് എൻ്റെ ജീവിതകഥ. ഇതിന് അവസാനം പറഞ്ഞ ആരെയും വേദനിപ്പിക്കാനോ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ അല്ല. ഇതുകൊണ്ട് ആദ്യമേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഞാൻ ഇതിൽ പറയുന്നത് ആരെയും ഉപദ്രവിക്കാനോ മാനസികമായിട്ട് ശാരീരികമായിട്ട് വേദനിപ്പിക്കാനോ ഒന്നുമല്ല. ഈ വീഡിയോ സുരേഷ് ഗോപി സാറ് കാണണമെങ്കിൽ ദയവ് ചെയ്ത് എന്നെ കാണാനോ എന്നെ വീണ്ടും കയറ്റാനോ സാർ ശ്രമിക്കേണ്ട. പക്ഷേ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരനോട് അല്പം സഭ്യമായും മാന്യമായും വരുന്ന ആൾക്കാരോട് സംസാരിക്കണമെന്ന് പറയുക. ഇത്രയും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരെ, ഞാൻ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ കഥ ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് എൻ്റെ ഒരു എന്താ പറയുക, 100-ൽ 10% ജീവിതം. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് എനിക്ക് പറയാറുണ്ട്, അതായിരുന്നു പോകുന്നില്ല. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.